പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് നേരിട്ട് പ്രവേശിക്കാം നിങ്ങളുടെ മുൻപിൽ ഇപ്പം എന്തായാലും പി പി ടി നമ്മുടെ പവർ പോയിന്റ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾ ഞാൻ പറയുന്നത് കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗ്രാഹ്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ക്ലാസ്സുകളിൽ ഒരു തുടക്കമായിട്ട് ഞാൻ പറയട്ടെ നമുക്ക് പ്രത്യേകിച്ച് ഏതൊരു ദൈവശാസ്ത്ര വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് ഏതൊരു ദൈവശാസ്ത്ര വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും നമ്മുടെ അടിത്തറ എപ്പോഴും ദൈവ വചനത്തിൻ്റെയും സഭയുടെ പിതാക്കന്മാരുടെയും വിശുദ്ധ പാരമ്പര്യങ്ങളുടെയും സഭാ പ്രബോധനങ്ങളുടെയും അടിത്തറയിലാണ് നമ്മൾ എല്ലാ ദൈവശാസ്ത്രവും വികസിതമാകുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഏറ്റവും കഴിഞ്ഞ ദൈവശാസ്ത്ര ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ബേസിക് ബേസിക്കായിട്ട് വിശുദ്ധ വചനവും പത്രികൻ കൗൺസിലിന്റെ ഡോക്യുമെന്റുകളും കാറ്റഗറിസം ഓഫ് ദി കാത്തലിക് ചർച്ചും ഒപ്പം തന്നെ സഭയുടെ പ്രബോധനങ്ങൾ ഇന്ന് നമുക്കറിയാം ഓരോ വിഷയത്തെ കുറിച്ച് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള എൻസൈക്ലിക്കൽസ് അല്ലെങ്കിൽ ചാക്രിക ലേഖനങ്ങളുണ്ട് അല്ലെങ്കിൽ ഡിക്ലറേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ പലപ്പോഴും ഓരോ കാലഘട്ടത്തിലും പുറത്തിറക്കാറുണ്ട് അല്ലെങ്കിൽ സിനിഡൽ കമ്മീഷൻ്റെ റിപ്പോർട്ടായിട്ടൊക്കെ പുറത്തിറക്കാറുണ്ട് അത് നമുക്ക് ഇന്ന് നെറ്റില് ഓൺലൈനായിട്ട് നമുക്കതെല്ലാം ഇന്ന് നമുക്ക് ലഭ്യമാണ് ഏറ്റവും അടുത്തയുടെ മനുഷ്യത്തിൻ്റെ മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ച് ഇൻഫിനിത്ത ദിഗ്നിത്താത്തി എന്ന് പറയുന്ന ഒരു ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ പുറത്തിറങ്ങി ഉണ്ടായി മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കൊച്ച് ലേഖനമാണ് ഞാൻ പറഞ്ഞു വന്നത് ഓരോ കാലഘട്ടത്തിലും അതിന്റെ അടി എന്താണ് സഭ ഇപ്രകാരം പുറത്തിറക്കുന്ന പഠനങ്ങളും കൂടെയാണ് നമ്മുടെ ദൈവശാസ്ത്രത്തിന്റെ അടിത്തറയായിട്ട് നിലകൊള്ളുന്നത് എന്നുള്ള ഒരു ആമുഖം കൂടെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് നേരിട്ട് പ്രവേശിക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിന്റെ ഒരു ഒരു വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് ദൈവം ഈ പ്രത്യേകിച്ച് കുറിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കത് പറയുവാനായിട്ട് പലപ്പോഴും അത് വിശദീകരിക്കാനായിട്ട് പലപ്പോഴും നമ്മളെല്ലാവരും വിഷമിക്കാറുണ്ട് ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് പോലും പലപ്പോഴും ത്രിത്വത്തെ കുറിച്ച് സാധാരണ മനുഷ്യനോട് എങ്ങനെയാണ് അത് വിശദീകരിച്ചു കൊടുക്കേണ്ടത് എന്ന് പലപ്പോഴും സംശയത്തോടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോടുകൂടെ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഇതൊരു മനുഷ്യ നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ദൈവത്തിന്റെ രഹസ്യമാണിത് അല്ലെങ്കിൽ ദൈവികമായ രഹസ്യമാണ് അതൊരു മിസ്റ്ററിയാണ് സീക്രട്ട് എന്ന എന്നർത്ഥത്തിലല്ല അതൊരു മിസ്റ്ററിയാണ് ദൈവ പരമായി ഒരു വലിയ രഹസ്യമായതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അഗസ്റ്റിന്റെ കഥകളാണ് പലപ്പോഴും പറയുന്നത് വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതത്തിൽ എന്താണ് നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ് ഞാനത് പറയുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു കൊച്ചു സംഭവം എന്നതുപോലെ അവതരിപ്പിക്കുന്ന കഥ നമുക്കറിയാം കടലിലെ തൃത്വത്തെ കുറിച്ച് ചിന്തിച്ചു നടന്നപ്പോഴ് ഒരു കൊച്ചു കുഞ്ഞ് കടലിന്റെ കൊച്ചു ഒരു ചിപ്പി കൊണ്ട് അല്ലെങ്കിൽ കക്ക കൊണ്ട് കടൽ വെള്ളം വെച്ചൊരു ഒരു കുഴി കുത്തി അതിനെ വറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ എന്തിനാണ് നീ ഇത് നിനക്ക് ഒരിക്കലും സാധിക്കില്ലെന്ന് പറയുമ്പോൾ അത് മറുപടി പറയുന്നു നീ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ അത് നിന്റെ ചിന്തയ്ക്ക് എത്രയോ അതീതമാണ് എന്നുള്ള ആ ഒരു കഥയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പല ഭേദവാട് ടീച്ചേഴ്സും കുട്ടികൾ ഈ തൃത്വത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ തൃത്തം എന്താണെന്ന് ഒറ്റ വാക്കിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് പലപ്പോഴും എന്താണ് ദൈവം ഒന്നേ ഉള്ളൂ പക്ഷെ ദൈവത്തിൽ മൂന്നാളുകളുണ്ട് അതെങ്ങനെയാ ഒറ്റ ദൈവം ഉണ്ടെന്ന് പറയുകയും അതേസമയം മൂന്നാളുകൾ ഉണ്ടെന്ന് പറയുകയും ചെയ്യണം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനുസരിച്ച് ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് എപ്പോഴും മൂന്നാണ് അപ്പൊ നമ്മൾ പല പണ്ട് ഞാൻ ഓർക്കുന്ന ടീച്ചർ പറഞ്ഞത് റബ്ബർക്കായ എടുത്തുകൊണ്ട് വന്നതിന് ഒറ്റ റബ്ബർക്കായേ ഉള്ളു പക്ഷെ അതിന് മൂന്ന് മുഖങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെയൊക്കെയുള്ള ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ വെള്ളം വെള്ളത്തിന്റെ മൂന്ന് പാവങ്ങൾ അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ളതാണ് പക്ഷെ വെള്ളം ഒന്നേ ഉള്ളൂ പക്ഷെ അത് നീരാവിയായി അല്ലെങ്കിൽ അത് ഐസായി അല്ലെങ്കിൽ അത് വെള്ളം തന്നെ അങ്ങനെ നമുക്കതിനെ മാനുഷികമായിട്ട് പലരും ഉപമിക്കാറുണ്ട് അല്ലെങ്കിൽ അഗ്നിയുണ്ട് ചൂടുണ്ട് ഒപ്പം തന്നെ നാളമുണ്ട് അഗ്നിയുടെ നാളമുണ്ട് എന്നൊക്കെ പറയുന്ന മാനുഷികമായിട്ടുള്ള ചില ഉദാഹരണങ്ങളാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് അല്ലെങ്കിൽ ഒരു വെള്ളത്തിന്റെ സോഴ്സ് എന്താണ് മണ്ണിന്റെ അടിയിൽ നിന്ന് പൊന്തി വരുന്ന ഒരു വെള്ളത്തിന്റെ സോഴ്സ് അതാണെങ്കിൽ വെള്ളവും ആ വെള്ളത്തിൽ നിന്ന് വരുന്ന ശക്തിയും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അപ്പോൾ ഇങ്ങനെയുള്ള മാനുഷികമായിട്ടുള്ള ഉപമകളൊക്കെ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നമുക്ക് ഇത് വിശദീകരിക്കാനായിട്ട് അത്ര എളുപ്പമല്ല നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ശ്രമിക്കാനായി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഏതൊരു ദൈവിക രഹസ്യവും ദൈവശാസ്ത്ര വിഷയത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് ദൈവ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയ സത്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോഴും ഞാൻ ദൈവശാസ്ത്ര ക്ലാസിന്റെ ആരംഭത്തിലൊക്കെ എപ്പോഴും പറയുന്നത് ഇപ്രകാരമാണ് നമ്മുടെ ബുദ്ധിയുടെ ചിന്തയുടെ തലങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ നമ്മളുടെ റീസണിങ് പവർ വെച്ചുകൊണ്ട് ഒരു വസ്തുതയെ നമ്മൾ വിശദീകരിക്ക കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതല്ല പ്രത്യേക അല്ലെങ്കിൽ വിശ്വാസ രഹസ്യങ്ങളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് പിന്നെയോ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പൊ ത്രിത്വീക രഹസ്യം എന്ന് പറയുന്നത് വചനത്തിലൂടെ അല്ലെങ്കിൽ പുത്രൻ തമ്പുരാൻ നിത്യതയിൽ പിതാവിനോട് താഴുന്ന പുത്രൻ തമ്പുരാൻ മനുഷ്യനായിട്ട് അവതരിച്ച് രക്ഷ സാധ്യതമാക്കി ചരിത്രത്തിലൂടെ സാധ്യതമാക്കിയപ്പോൾ നമുക്ക് വെളിപ്പെടുത്തിയ ഈ തൃത്വിക രഹസ്യം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ദൈവിക രഹസ്യത്തെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ത്രിത്വം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ ഒരു കണ്ടുപിടുത്തമല്ല അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ അനുമാനിച്ചെടുത്ത ഒരു സത്യമല്ല പിന്നെ അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് ദൈവം വെളിപ്പെടുത്തിയ സത്യത്തെ മനസ്സിലാക്കാനായിട്ടുള്ള നമ്മുടെ ശ്രമമാണ് ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ത്രിത്വത്തിന്റെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് പിന്നെ അടുത്ത ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഈ തൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഇതൊരു വലിയ എന്താണ് വലിയൊരു രഹസ്യമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ തൃത്വത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തൃത്വം എന്ന് പറയുന്നത് ഒരു വലിയ രഹസ്യമാണെന്ന് പറയുമ്പോഴും അതിനെ ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം അപ്പോൾ കണക്കിന്റെ ഒരു ഒരു അൽജുബ്രായുടെയോ അല്ലെങ്കിൽ അത്തമാറ്റിക്സിന്റെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാവുന്ന രീതിയിലല്ല നമ്മൾ തൃത്വത്തെ മനസ്സിലാക്കുന്നത് തൃത്വിക ദൈവം എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം മൂന്നാളുകള് ഒരേ സത്ത പങ്കിടുന്ന മൂന്ന് വ്യക്തിത്വങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ ഒരു പ്രശ്നമായിട്ടല്ല നമ്മൾ കരുതേണ്ടത് പിന്നെയോ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ അറിയാം എന്ന് ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ എൻ്റെ ഇരിക്കുന്ന നിങ്ങളിൽ ഒരാളെ എനിക്ക് അറിയുന്ന മനുവച്ചനെ എനിക്ക് അറിയാം അറിയാം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് ആ വ്യക്തിയുടെ രൂപമോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രത്യേകതകളോ വണ്ണമോ തൂക്കമോ അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന വസ്ത്രമോ അല്ലെങ്കിൽ കളറോ ഒന്നും അറിയാമെന്നല്ല അതിൻ്റെ അർത്ഥം എനിക്ക് ആ വ്യക്തിയെ അറിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ വ്യക്തിയുമായിട്ട് എനിക്കൊരു കമ്മ്യൂണിയൻ ഉണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്ത അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വികാരങ്ങൾ ആ വ്യക്തിയുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥകൾ ആ വ്യക്തി എന്നോട് ഉള്ളു തുറക്കുമ്പോൾ ആ വ്യക്തി എനിക്ക് കൂടുതലായിട്ട് അറിയാം അപ്പൊ ഒരു വ്യക്തിയെ അറിയുക എന്ന് പറയുന്നത് അവന്റെ ബാഹ്യമായിട്ടുള്ള അവസ്ഥകൾ ശാരീരിക പ്രത്യേകതകൾ അറിയുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ വ്യക്തിയുടെ മനസ്സ് അറിയുക എന്നുള്ളതാണ് അപ്പൊ അത് കൃത്യത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു അനുഭവമാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലമായിട്ടല്ല തൃത്വൈക രഹസ്യത്തെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് പിന്നെയോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വിക ദൈവത്തോടുള്ള ഒരു വ്യക്തിയുടെ അനുഭവ ബന്ധങ്ങളാണ് നമുക്ക് തൃത്വത്തെ കൂടുതലായിട്ട് ഉൾക്കൊള്ളുവാനും അനുഭവിക്കുവാനുമായിട്ടൊക്കെ പറ്റുന്നത് അപ്പോൾ തൃത്വൈക ദൈവശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും അടിത്തറയാണ് നമ്മുടെ എല്ലാ വിശ്വാസ അല്ലെങ്കിൽ പ്രാർത്ഥനകളും നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ എല്ലാ പ്രമാണങ്ങളും നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം ത്രിത്വാത്മകമാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഇത് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവര് മൂന്ന് ആളുകളുണ്ട് പരസ്പര ബന്ധിതരാണ് അവിഭാജ്യമാണ് ഏകമാണ് ദൈവിക സത്യം ഒന്നാണ് കേവലമായ ഏക അസ്തിത്വമാണെന്നുള്ള ആ ഒരു വലിയ സത്യത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ മൂന്ന് ദൈവങ്ങളെല്ലാം ഏകദൈവം മാത്രമാണ് തൃത്വം ത്രിയേക ദൈവം എന്നുള്ള ആ ഒരു വലിയ വസ്തുത എനിക്ക് ഈ ക്ലാസിന്റെ ആരംഭത്തിലെ നിങ്ങളോട് പറയുവാനുള്ളത് പ്രിയപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ തൃത്വത്തെ കുറിച്ചിട്ടുള്ള ചിന്തകള് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വചനത്തിന്റെ അടിസ്ഥാനത്തിലും സഭയുടെ പഠനങ്ങളുടെയും സഭാപിതാക്കന്മാരുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് കൊണ്ടുവരേണ്ട ഏറ്റവും വലിയൊരു ബോധ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തൃത്വത്തെ കുറിച്ചിട്ടുള്ള വിശുദ്ധീക അല്ലെങ്കിൽ ദൈവികമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടത് മുഴുവൻ തൃത്വാത്മകമായിട്ടാണ് എന്ന് പറഞ്ഞാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും രക്ഷാകര പ്രവർത്തനങ്ങൾ ലോകത്തിൽ വെളിപ്പെടുത്തപ്പെട്ടത് ഈ തൃത്വാത്മകമായിട്ടാണ് അപ്പോഴ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഈ തൃത്വത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ട് പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സൃഷ്ടി സൃഷ്ടാവായ ദൈവത്തെ കുറിച്ച് വചനം തന്നെ മാംസമായിട്ട് അവതരിച്ച പുത്രൻ തമ്പരാനെ കുറിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ത്രിത്വിക ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ക്രിറ്റേറിയൻ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് പോലും നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും അല്ലെങ്കിൽ ത്രിത്വിക ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി വെളിപ്പെടുത്തപ്പെട്ടത് മുഴുവൻ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവ വചനത്തിലൂടെ ആയതുകൊണ്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങൾ പോലും എഴുതപ്പെട്ടത് ഈ തൃത്യേക ദൈവ രഹിത രഹസ്യത്തെ മനസ്സിലാക്കുവാനാണെന്ന് നമ്മൾ പറയുന്നതിൽ തെറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ വിശുദ്ധ വചനങ്ങൾ യഥാർത്ഥത്തിൽ അതിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധമായ ദൈവിക രഹസ്യത്തെ മനസ്സിലാക്കുവാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നത് അപ്പോഴ് നമ്മള് എപ്പോഴും മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുതം എന്ന് പറയുന്നത് ഈ ത്രിത്വൈക ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സഭയുടെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ നമ്മൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ സഭയുടെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഈ ത്രിത്വൈക ദൈവത്തെ കുറിച്ച് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പലപ്പോഴും അബദ്ധ പ്രബോധനങ്ങളിലും അപഭ്രംശങ്ങളിലും സഭയുടെ പഠിതാക്കൾ അല്ലെങ്കിൽ ഇതിൻ്റെ വ്യക്തികളൊക്കെ പോയി നിബദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഇത്രമാത്രം ഉന്നതമായിട്ടുള്ള ദൈവീക രഹസ്യത്തെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പലപ്പോഴും പാഷണ്ഡതകളിലേക്ക് ഒക്കെ സഭ വീണ് പോയിട്ടുണ്ട് സഭയല്ല അല്ലെങ്കിൽ വ്യക്തികൾ വീണ് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്നും ഈ വിശുദ്ധമായ രഹസ്യത്തെ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അല്ലെങ്കിൽ പല വ്യക്തികൾക്കും ഇതിന്റെ തെറ്റുകൾ അല്ലെങ്കിൽ ഒരു പാഷ പാഷണ്തയാർന്ന ചില ടീച്ചിങ്സുകൾ ഒക്കെ വരാറുണ്ട് അത് നമുക്ക് എന്താണെന്ന് നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ അല്ലെങ്കിൽ ഈ ക്ലാസിന്റെ അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ നമ്മളൊരു താത്വികമായിട്ടൊരു ക്ലാസ് ആരംഭിക്കുമ്പോൾ ഈ പദം തന്നെ ആ പദത്തിന്റെ ഉത്ഭവം എവിടെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് തൃത്തം എന്നുള്ള പദം ത്രിയാസ് എന്ന ഗ്രീക്ക് പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് തേടി രണ്ടാം നൂറ്റാണ്ടിൽ അന്ത്യോക്കിയായ തിയോഫിലിസ് ആണ് അത് ത്രിനിത്താസ് എന്ന് പറയുന്ന ലാറ്റിൻ പദം ഏടി രണ്ടാം നൂറ്റാണ്ടില് ാണ് ലാറ്റിൻ ചർച്ചിൻ്റെ ഇതാദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ പെട്ടെന്ന് എന്താണ് വിശുദ്ധമായിട്ടുള്ള നമ്മൾ അതിനെ സൂചിപ്പിച്ചു ഏതൊരു ദൈവിക രഹസ്യങ്ങളും ദൈവശാസ്ത്ര സത്യങ്ങളും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോഴ് പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച് ബൈബിളിൽ എന്താണ് പറയുന്നത് നമ്മൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ ഹലോ നമ്മളൊന്ന് മ്യൂട്ട് ചെയ്യണേ ചിലര് സംസാരിക്കുന്നത് ഇവിടെ കിഴക്കാം എനിക്ക് ദേവിജി നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു അപ്പോഴേ കൃത്യത്തെക്കുറിച്ച് ബൈബിളിൽ എന്താണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മള് ഇതിന്റെ അകത്ത് ഈ ഒരു അധ്യായത്തിൽ മനസ്സിലാക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നത് തൃത്യത്തെക്കുറിച്ച് നമുക്കറിയാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്യേക ദൈവത്തെ കുറിച്ചിട്ടുള്ള സൂചനകള് പഴയ നിയമത്തിലുണ്ട് പക്ഷെ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് യഥാർത്ഥത്തിൽ ിത്വം എന്ന പദം ബൈബിളിൽ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ത്രിത്വം എന്ന് പറയുന്ന ആ വാക്ക് ബൈബിളിൽ നമ്മൾ കാണുന്നില്ല പക്ഷേ പ്രത്യേകിച്ച് പഴയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ത്രിത്വിക അല്ലെങ്കിൽ ത്രിയേക ദൈവത്തെക്കുറിച്ച് വ്യക്തമായ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സൂചനകളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ കുറിച്ചിട്ട് ഉള്ള അല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെയാണ് അവർ വിളിച്ചിരുന്നത് എന്ന് നമ്മൾ ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ കാണുന്നു നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ കുറിച്ചിട്ടുള്ള നിർവചനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തെ സൂചിപ്പിക്കാനായിട്ട് നിയമാവർത്തനത്തിൽ പറയുന്നത് പലപ്പോഴും നമുക്കറിയാം കെബ്രായ ഭാഷയിൽ ഏൽ എന്ന് പറയുന്നത് എപ്പോഴും ദൈവികമായിട്ടുള്ള ആ ഒരു വസ്തുതയെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ദൈവത്തെ സൂചിപ്പിക്കാനാണ് നമുക്കറിയാം എന്താണ് ഇസ്മായേല് അല്ലെങ്കിൽ എലിയോണ് അതേപോലെ തന്നെ ഇസ്രായേൽ ഓലാം നിത്യനായ ദൈവം തുടങ്ങിയൊക്കെ ദൈവത്തിന്റെ നാമങ്ങളായിട്ട് ഉപദ്ര ഉപയോഗിക്കാറുണ്ട് അപ്പോഴ് അത്യുന്നതനായ ദൈവത്തിന്റെ നാമം നേരിട്ട് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ അതോണായ മിഷിയ എന്നൊക്കെ പറയുന്നത് നേരിട്ട് ഉപയോഗിക്കാനായിട്ട് അവർക്ക് മടിയുള്ളത് കൊണ്ട് അവർ അത്യുന്നതൻ ശക്തൻ ബലവാൻ പരിശുദ്ധൻ എന്ന് തുടങ്ങിയ നാമങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഏലോഹിം എന്നുള്ള വാക്ക് അത് ഏകവചനമായിട്ടും ബഹുവചനമായിട്ടും ഒക്കെ ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ പഴയ നിയമത്തില് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യന്താണ് എന്താണ് സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ഇവിടെ നമുക്ക് നമ്മുടെ ചായ എന്നൊക്കെ പറയുന്നത് ചില സഭാപിതാക്കന്മാര് ടിപ്പോളജിയിലൊക്കെ പറയും അതൊരു പക്ഷേ തൃത്വിക ദൈവത്തെ കുറിച്ച് സൂചിപ്പിക്കാനുള്ള ഒരു എന്താണ് വളരെ വിദൂരമായ സാധ്യതയാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു 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 വാക്കാണ് അത് എന്ന് പലരും സൂചിപ്പി പ്രത്യേകിച്ച് സഭയുടെ അപ്പോക്രിഫിൽ ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ സഭയുടെ സഭാപിതാക്കന്മാരേ വ്യാഖ്യാനിക്കുമ്പോഴേ കൊടുക്കാറുണ്ട് സങ്കീർത്തനം എൺപത്തിരണ്ടില് ജോബിന്റെ പുസ്തകത്തിലെ ദൈവിക സഭയെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ എന്ന് പറയുന്ന ഒരു സജ്ഞ നമ്മൾ അവിടെ കാണുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമുക്കറിയാം പഴയ പഴയനിമിത്തിന്റെ പശ്ചാത്തലത്തിൽ വിജാതീയ ദൈവങ്ങളെ സൂചിപ്പിക്കുന്നതാണെന്നാണ് ഇന്ന് പലരും പറയുന്നത് അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് പക്ഷേ ദൈവങ്ങൾ എന്ന് പറയുന്ന ദൈവങ്ങളുടെ മധ്യത്തിൽ ഉപവിഷ്ടനാകുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള സൂചനകളുണ്ട് നമുക്കറിയാം ഉൽപ്പത്തിയ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പതിനെട്ടാമത്തെ അധ്യായത്തിൽ അബ്രാഹിം തല ഉയർത്തി നോക്കുമ്പോൾ ഇരിക്കുമ്പോൾ തല ഉയർത്തി നിൽക്കുമ്പോൾ മൂന്ന് പേര് കർത്താ തനിക്കെതിരെ മൂന്നാളുകൾ നിൽക്കുന്നതായി കാണുന്നുണ്ട് അവിടെ പറയുന്ന വാക്ക് അത് കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി എന്നുള്ളതാണ് മൂന്നാളുകൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ കൂടാരത്തിന്റെ മറുവശത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു ആ മൂന്നാളുകളെ കുറിച്ച് പറയുന്നുണ്ട് ഒരുപക്ഷെ ഏറ്റവും ശക്തമായിട്ട് തൃത്യത്തെ കുറിച്ച് അല്ലെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ദൈവിക സത്യത്തെ കുറിച്ച് കൂടുതലായിട്ട് കാണുന്നത് ഒരുപക്ഷെ ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ എമ്മാനുവൽ പ്രവചനത്തിലാണ് ഏശയ്യ ഒമ്പത് ആറില് അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുവലായിരിക്കും ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും അപ്പോഴും വരാനിരിക്കുന്ന േക്ഷകനെ കുറിച്ചിട്ടുള്ള സൂചനകളാണ് ഇവിടെ ഏൽ എന്ന പേര് ആണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഏൽ എന്നുള്ള പേരിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ നാമത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ഈ ശിശുവിന് നൽകുന്ന വിശേഷണങ്ങളെല്ലാം തന്നെ ദൈവത്തിന്റെ വിശേഷണങ്ങൾ തന്നെയാണ് അപ്പോൾ എമ്മാനുവൽ പ്രവാചനത്തിലായിരിക്കും ഒരു പക്ഷേ ഏറ്റവും വ്യക്തമായിട്ട് പുത്രനെ കുറിച്ച് അല്ലെങ്കിൽ അവൻ ദൈവം തന്നെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ സൂചനകൾ പിന്നെ നമുക്കറിയാം ആത്മാവ് റൂഹ കാറ്റ് എന്നുള്ള പദം നമുക്ക് റൂഹായെ കുറിച്ച് റൂ ആഹ് എന്ന ഹെബ്രായ സൂചനകള് വാക്കുകള് നമ്മൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തില് പ്രവാചകന്മാരുടെയും ന്യായാധിപന്മാരുടെയും മേൽ ഇറങ്ങി വരുന്ന റൂഹായെ കുറിച്ച് കാണുന്നുണ്ട് മൂന്ന് പത്തിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഏഷ്യാ പ്രവചനത്തിൽ നാല്പത്തിരണ്ട് ഒന്നിൽ തന്നെ കാണുന്നുണ്ട് അവരെ പ്രവർത്തന നിരതമാക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ ദാനമാണ് അപ്പോൾ ഇപ്രകാരം റൂഹായെ കുറിച്ചിട്ടുള്ള സൂചനകളും പഴയ നിയമത്തിൽ കാണുന്നുണ്ട് ദൈവത്തിന്റെ പേരുകള് ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ സൂചി തൃത്വം തൃത്വത്തെ കുറിച്ചിട്ടുള്ള ഇങ്ങനെ സൂചനകളാണ് പ്രധാനമായിട്ടുള്ളത് ഇനി ഒരുപക്ഷെ ഏറ്റവും സുന്ദരമായിട്ട് പുതിയ നിയമത്തിലാണ് ത്രിത്വിക ദൈവ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ ഏറ്റവും ശക്തമായിട്ട് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മളെ ദിനത്തിൽ അക്വസ്തോന്മാരുടെ പരിശുദ്ധാത്മാവ് വന്നതിനെ കുറിച്ചും പുത്രൻ തമ്പരാന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും പിതാവിനെ കുറിച്ചുമൊക്കെയുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ അത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ പുതിയ പ്രത്യേകിച്ച് പുതിയ നിയമം മുഴുവൻ ഒരുപക്ഷെ തൃത്വിക ദൈവത്തിന്റെ വെളിപ്പെടുത്തലായിട്ട് അത് വെളിപാട് പുസ്തകത്തിൽ എത്തുന്നോളം വരെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി കുഞ്ഞാടിന്റെ തിരക്കം കൊണ്ട് കഴുകി ശുദ്ധമാക്കപ്പെട്ട വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുള്ള കുഞ്ഞാടുകളെ കുറിച്ചും അവിടെ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചുമുള്ള സൂചനകൾ നമ്മൾ ഉൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ വരെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ത്രിത്വീക ദൈവത്തെ കുറിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നത് എവിടെയാണ് പുതിയ നിയമത്തിലാണ് പുതിയ നിയമത്തില് ഈ തൃത്വത്തെ വിവരിച്ചിരിക്കുന്ന പലപ്പോഴും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതിന്റെ റെഫറൻസുകൾ നിങ്ങളുടെ പുസ്തകത്തിൽ കുറേ ഉണ്ട് കേട്ടോ നമ്മൾ അത് ഓരോ റെഫറൻസുകൾ നമ്മളിപ്പോൾ പറയുന്നില്ല അതേപോലെ തന്നെ പിതാവ് പരിശുദ്ധാത്മാവ് പുത്രൻ എന്ന് പറയുന്നുണ്ട് അതേപോലെ പുത്രൻ പിതാവ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട് അതേപോലെ പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് പരിശുദ്ധാത്മാവ് പിതാവ് പുത്രൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ എന്താണ് ഈ ട്രിനിറ്റി തൃത്വത്തെ കുറിച്ച് പറയുമ്പോഴുള്ള ഏർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നതുപോലെ തന്നെ പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും പിതാവിന്റെയും എന്നും പിതാ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും പുത്രൻ്റെയും എന്നൊക്കെയുള്ള ആ സൂചന സൂചനകളല്ല കൃത്യമായ റെഫറൻസുകള് പുതിയ ഏറെയുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ളത് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ആദ്യമസഭയുടെ പ്രഘോഷണം തന്നെ കൃത്യമായിട്ടും ഒരു തൃത്വാത്മകമാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജെറുസലേം നമ്മുടെ അന്ത്യത്താ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സ്ലേഹന്മാരുടെ മേല് എഴുന്നള്ളി വന്നപ്പോൾ അവർ നടത്തിയ പത്രോസ്ലിഹ നടത്തിയ പ്രസ്തോല പ്രവർത്തനത്തില് മൂന്നാം അധ്യായം പതിനാന്ന് ഇരുപത്തി ആറ് വാക്യങ്ങളില് ഒരുപക്ഷേ ത്രിത്വിക ദൈവത്തെ കൃത്യമായിട്ടുള്ള ഒരു പ്രഘോഷണം തന്നെ നമ്മൾ കാണുന്നുണ്ട് അവിടെ പത്രദിവസ ഏറ്റു പറയുന്നത് എങ്ങനെയാണല്ലോ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായിട്ട് ഉയർത്തി നമുക്കറിയാം യഹൂദര് ദൈവത്തെ മാത്രമേ കർത്താവ് എന്ന് വിളിച്ചിരുന്നുള്ളൂ അപ്പൊ യേശുവിനെ കർത്താവ് എന്ന് ഇവിടെ വിളിച്ചത് വഴി നമ്മൾ മത്യമായിട്ട് മനസ്സിലാക്കുന്നു അവൻ ക്രിസ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർത്താവ് ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് അവതരിച്ച വചനം തന്നെയായി പുത്രൻ തമ്പുരാൻ ദൈവം തന്നെയായിട്ടാണ് ആദിമ സഭ പ്രഘോഷിച്ചത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു നമുക്കറിയാം അതോണായി അല്ലെങ്കിൽ മെഷിയാഹ് എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ലിഗ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്നുള്ള കർത്താവ് എന്ന് അതോണായി എന്ന് ഏറ്റു പറയുന്നത് അവനെ സത്യമായിട്ടും ദൈവമാണെന്ന് ഏറ്റു പറയുന്നതിന് തുല്യമാണ് അപ്പോൾ ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് ഏർ പുതിയ നിയമത്തിൽ കാണുന്ന അല്ലെങ്കിൽ സുവിശേഷത്തിൽ നമുക്കറിയാം സുവിശേഷത്തിൽ കാണുന്നത് എന്റെ ഓരോന്നും നമ്മൾ വിശദമായിട്ട് നമ്മുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട് എങ്കിൽ പോലും നമ്മൾ കർത്താവ് യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള സത്യം യേശു തന്നെ സാക്ഷി നൽകുന്ന വസ്തുത പരിശുദ്ധാത്മാവ് നിങ്ങളിൽ എഴുന്നള്ളി വരുമെന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സുന്ദരമായിട്ടുള്ള സഹായ പാരക്ലത്തോസ് എന്ന് പറയുന്ന വാക്കുപയോഗിച്ചുകൊണ്ടുള്ള യോഗന്നാന്റെ ഒരു ന്യൂമറ്റോളജി അല്ലെങ്കിൽ ഊഹാവിജ്ഞാനിയും ഒക്കെ പുതിയ നിയമത്തിലെ സുവിധിതമാണ് മർക്കോസ് ഭത്താൻ്റെ സുവിശേഷത്തില് ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളുടെ പ്രഘോഷത്തിന്റെ അന്തിമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവൻ എന്നുള്ള മർക്കോസിന്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പുത്രൻ തമ്പുരാനെ കുറിച്ചുമുള്ള വെളിപ്പെടുത്തലുകള് പൂർണമായിട്ടും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നത് പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതേപോലെ തന്നെ പൗലോസിന്റെ ലേഖനങ്ങളിലേക്ക് നമ്മളൊന്ന് വരികയാണ് പൗലോസിന്റെ ലേഖനങ്ങളിൽ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പിതാവായ ദൈവത്തെക്കുറിച്ച് പുത്രൻ നമ്പരാനെ കുറിച്ച് പരിശുദ്ധാത്മാവായ ദൈവത്തെ കുറിച്ചിട്ടുള്ള ദീർഘമായ വിശേഷണങ്ങളുണ്ട് ഏക ദൈവ വിശ്വാസത്തിൽ ആരംഭിച്ച ക്രിസ്തുവിന്റെ ദൈവിക സത്യയെ കേന്ദ്രീകരിച്ച പരിശുദ്ധാത്മാവിന്റെ ദൈവിക സ്വഭാവത്തെ എത്തിച്ചേരുന്നതാണ് സഭാപിതാക്കന്മാരുടെ പരിശുദ്ധ തീത്വത്തെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അപ്പോഴീ പരിശുദ്ധ ത്രീത്വത്തെക്കുറിച്ച് ഈ സുവിശേഷങ്ങളും പൗലോസ് പൗലോസ്ലിഹായുടെ ലേഖനങ്ങളും കൂടെ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സഭയുടെ പിതാക്കന്മാരുടെ പഠനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരും ഇവിടെ വരെ നമ്മൾ ഇവിടെ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതാണ് സഭയുടെ ആരംഭത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ സുവിശേഷങ്ങൾ പോലും ഓരോ ദൈവശാസ്ത്രത്തിന്റെ പശ്ചാത്തലമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ ഞാൻ ദൈവശാസ്ത്രത്തിന്റെ ഇൻട്രഡക്ഷന്റെ ക്ലാസ്സിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഓരോ സുവിശേഷവും ഓരോ ദൈവശാസ്ത്രപരമായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടെ എഴുതപ്പെട്ടതാണ് മർ മതായിയുടെ സുവിശേഷത്തിന് അതിന്റെ അനിവാചക വ്യത്യസ്തമാണ് അതിനൊരു കൃത്യമായ ദൈവശാസ്ത്രമുണ്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തുവെന്നും പുതിയ മോശയാണ് ക്രിസ്തുവെന്നുമൊക്കെയുള്ള ആ വലിയ സത്യം വെളിപ്പെടുത്തുന്നതാണ് മഥായയുടെ സുവിശേഷത്തിന്റെ ദൈവശാസ്ത്രപരമായ അടിത്തറയെങ്കില് മർക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് അവൻ സത്യമായും ദൈവത്രനാണെന്നും മനുഷ്യപുത്രനാണെന്നും ഒക്കെയുള്ള ഒരു വലിയ സത്യം വെളിപ്പെടുത്തുന്നു വചനം തന്നെയായിട്ടുള്ള ലോഗോസ് മനുഷ്യനായിട്ട് സത്യമായിട്ടും അവതരിച്ച ആ ഒരു വലിയ ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ലോഗോസ് ക്രിസ്റ്റോളജിയാണ് യോഗനാൻ അവതരിപ്പിക്കുന്നത് ഒപ്പം തന്നെ ന്യൂമറ്റോളജിയും അതേപോലെ തന്നെ സാക്രമെന്റലിനെ കുറിച്ചിട്ടുള്ള ഏറെ ആഴമേറിയ പഠനങ്ങൾ യോഗനാന്റെ സുവിശേഷങ്ങളിലുണ്ട് അപ്പോഴേ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അതായത് ഓരോ സുവിശേഷത്തിനെയും കൃത്യമായിട്ടുള്ള ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ട് ആ ഒരു ലക്ഷ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ത്രിത്വിക ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഏറ്റവും സുന്ദരമായിട്ട് നമ്മൾ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലും പൗലോസിന്റെ ലേഖനങ്ങളിലും കാതോലിക ലേഖനങ്ങൾ എന്ന് പറയും യോഹന്നാന്റെ പത്രോസിന്റെ യാക്കോബിന്റെ ലേഖനങ്ങളില് അവസാനം വെളിപാട് പുസ്തകത്തിലും നമ്മൾ കണ്ടുമുട്ടുന്നു വീണ്ടും നമ്മൾ ഇനി അടുത്ത ഒരു അധ്യായത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് പോവുകയാണ് അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട് നമ്മൾ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചില ബോധ്യങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും അടിത്തറയാണ് ത്രിത്വൈക ദൈവ രഹസ്യം ഈ ത്രിത്വൈക രഹസ്യമാണ് നമ്മൾ എല്ലാ പ്രാർത്ഥനകളിലൂടെയും ഇതൽ വിരിയുന്നത് നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണം പോലും യഥാർത്ഥത്തിൽ സെലിബ്രേഷൻ സെലിബ്രേഷൻ ഓഫ് ദ ട്രിനിറ്റേറിയൻ മിസ്റ്ററി എന്ന് പോലും പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ ത്രിത്വൈക ദൈവിക രഹസ്യങ്ങളുടെ ആഘോഷമാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പോലും ഉള്ളത് നമുക്കറിയാം പിതാവായ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തോടെയുള്ള സൃഷ്ടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് വചനം തന്നെയായ പുത്രൻ തമ്പുരാൻ തന്നെ കടന്നു വരുന്നത് ആ പുത്രൻ തമ്പുരാന്റെ പീഡാസഹന മരണ ഉദ്ധാന രഹസ്യങ്ങള് വിശുദ്ധ കുർബാനയിൽ അവസാന റൂഷക്ഷണ പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പിക്ലേസിസ് എന്ന് പറയുന്നത് പരിശുദ്ധ രൂഖാക്ഷണ പ്രാർത്ഥനയാണ് അപ്പോൾ വിശുദ്ധ കുർബാന പോലും യഥാർത്ഥത്തിൽ എന്താണ് ത്രിത്വിക രഹസ്യങ്ങളുടെ ഒരു ആഘോഷണവും പ്രഘോഷണവുമാണ് അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ കൃത്യത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തില് പുതിയ നിയമത്തില് എന്താണ് കൃത്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അടുത്ത ഒരു അധ്യായം നമ്മൾ പെട്ടെന്ന് കടന്നു പോകുന്നത് സഭയുടെ പിതാക്കന്മാരുടെ വീക്ഷണത്തിൽ എന്താ എങ്ങെന്താണ് അവർ പഠിപ്പിച്ചത് എനിക്ക് തോന്നുന്നു ഒരു വാക്ക് ഇതിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുൻപ് ദൈവശാസ്ത്രത്തിന്റെ അടിത്തറയാണ് സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാല് സഭയുടെ ആരംഭത്തിൽ കത്താവ് പരിശുദ്ധ അല്ലെങ്കിൽ സഭയുടെ ഒരു തുടക്ക കാലഘട്ടങ്ങളിൽ നമുക്കറിയാം മൂന്നാം നൂറ്റാണ്ട് വരെ എന്തായിരുന്നു മർദ്ദിതമായ സഭയായിരുന്നു അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ ഒരു ചുടുന്നണം കൊണ്ട് വളർന്ന സഭയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ അത് വാസ്തവമാണ് ഡയക്ലീഷിന്റെയും നീറോയിയുടെയും ചക്ര കാലഘട്ടങ്ങളിലുള്ള ആ ഒരു സഭ സഭയുടെ കാലഘട്ടത്തിൽ പോലും ഈ ഒരു വലിയ ദൈവിക രഹസ്യം എപ്രകാരമാണ് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങളോട് പറയേണ്ടത് എന്നുള്ള ശക്തമായിട്ടുള്ള ചിന്തകൾ സഭയുടെ പിതാക്കന്മാരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തപ്പെട്ട വചനവും എഴുതപ്പെട്ട വചനത്തിൻറെയും വിശദീകരണവും അതിന്റെ വ്യാഖ്യാനവുമാണ് ആര് നടത്തിയത് സഭയുടെ പിതാക്കന്മാർ നടത്തിയത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദൈവശാസ്ത്ര പഠനത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് സഭയുടെ പിതാക്കന്മാരുടെ പഠനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം എന്തിനാണ് ഈ സഭയുടെ പിതാക്കന്മാരെ കുറിച്ച് പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പസ്തോന്മാരും നേരിട്ട് കേട്ട വചനങ്ങളെ സ്വീകരിച്ചവര് രണ്ടാമത്തത് ഈ വചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നൽകിയവര് ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൗതാശിക ദൈവശാസ്ത്രം രൂപപ്പെടുത്തിയവര് സഭയെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ നടത്തിയവര് സഭ എന്താണ് എന്ന് നിർവചിച്ചവര് ഈ സഭയുടെ പിതാക്കന്മാരായി ഒപ്പം തന്നെ അപ്പോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു എന്താണ് അപ്പോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് വിശ്വാസ സംരക്ഷകര് നമുക്കറിയാം ഏഹ് എന്നൊക്കെ പറയുന്ന ചില ചില വ്യക്തികള് ക്രിസ്തു ഉയർത്തിട്ടില്ല അല്ലെങ്കിൽ ക്രിസ്തു ദൈവമല്ല എന്ന് വാദിക്കുന്നവര് പോലും ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നുവെന്ന് അനൽസ് ഓഫ് ജൂയിഷ് ഹിസ്റ്ററി എന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചില ഗ്രന്ഥങ്ങളിൽ പോലും സൂചനകളുണ്ട് നമുക്കറിയാം പ്രത്യേകിച്ച് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ അപ്പോളജിസ്റ്റുകൾ ഉദാഹരണത്തിന് ജസ്റ്റിൻ നമ്മൾ അതിനെ കുറിച്ച് ഇപ്പോൾ ഉടൻ തന്നെ കാണും ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു സഭാപിതാക്കന്മാരുടെയും വിശ്വാസ സംരക്ഷകരുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിരുന്നു ഈ വചനത്തിലൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ അപ്പസ്തോളന്മാരോട് ലഭിച്ച വിശ്വാസ സത്യങ്ങളെ വ്യാഖ്യാനിക്കുകയും ഒരു ദൈവശാസ്ത്രം ഉണ്ടാക്കുകയും അതിൻ്റെ കൗതാശികമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് വിശദീകരിക്കുകയും ചെയ്യുക നമ്മൾ ഏറ്റവും നമ്മളറിയാം ആരാണ് സഭയുടെ പിതാക്കന്മാരെന്ന് നമ്മൾ ദൈവശാസ്ത്ര പഠനത്തിന്റെ ഒരു വിഷയമായിട്ട് നമ്മൾ പഠിക്കണം പട്രോളജി അല്ലെങ്കിൽ അതിന്റെ ദൈവശാസ്ത്രമായ പറ്റിസ്റ്റിക്സ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളത് ഏർ പിന്നീട് അടുത്തൊരു വിഷയത്തിൽ നമുക്ക് കാണേണ്ടതാണ് കാരണം ലാറ്റിൻ സഭാപിതാക്കന്മാരുണ്ട് സുറിയാനി സഭാപിതാക്കന്മാരുണ്ട് ഗ്രീക്ക് സഭാപിതാക്കന്മാരുണ്ട് അപ്പോഴിങ്ങനെ പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഏഴാം നൂറ്റാണ്ട് വരെ ഉള്ളവരെയാണ് സഭയുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ അപ്പസ്തോലിക പിതാക്കന്മാരും സഭാപിതാക്കന്മാരെന്ന് വിളിക്കുന്നത് അവർ അവരാരാണെന്നുള്ളതും നമുക്കറിയാം അവർ വിശുദ്ധരായിരുന്നു സഭയുടെ സത്യവിശ്വാസം അപകലമായി കാത്തു സൂക്ഷിച്ചവരായിരുന്നു ഏഴാം വരെയുള്ളവരായിരുന്നു ഒപ്പം തന്നെ സഭ മുഴുവനും അംഗീകരിച്ചവരായിരുന്നു അപ്പോഴത് അതുകൊണ്ട് ഇവരുടെ പഠനങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ ഏറ്റവും അടിത്തറയാണെന്നുള്ള ഒരു ആമുഖത്തോടു കൂടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കടന്നു പോകാം പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചു മോശയുടെ നിയമങ്ങളോട് വിശ്വസ്ത പുലർത്തുന്ന എബിയോണെറ്റ്സ് എന്ന ക്രിസ്തീയ വിഭാഗവും അലക്സാണ്ട്രിയുലെ ചെറുന്ദൂസ് ഏഴി തൊണ്ണൂറ്റാറ് മുതൽ നൂറ് വരെ യഹൂദ പണ്ഡിതനും ദൈവത്തിന്റെ ഏകത്വത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചവരാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഈ ഒരു ദൈവിക സത്യത്തെ നിഷേധിച്ചവരെ കുറിച്ചിട്ടുള്ള സൂചനകള് അതാണ് ഈ ചെറുന്ദൂസ് എന്നൊക്കെ പറയുന്ന ആ വ്യക്തി അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിന്റെ അനൽസുകളില് ഒപ്പം തന്നെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഏർ തൃത്വത്തെ കുറിച്ചിട്ടുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ അതിനെതിരായിട്ട് പറഞ്ഞവരുടെ സൂചനകൾ അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ അന്ത്യോക്കെഷ്യസ് നമുക്കറിയാം വിശുദ്ധ യോഹന്നാന്റെ ശിഷ്യനായിരുന്ന അന്ത്യോക്കെ ലഭിച്ച ദിഗ്നേഷ്യസ് യോഹന്നാനെ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് അന്ത്യോക്കെ ലഭിച്ച ദിഗ്നേഷ്യസ് അപ്പൊ ഇദ്ദേഹത്തിന്റെ എഴുത്തുകൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഏഴ് സഭകൾക്ക് എഴുതിയ കത്തുകളുണ്ട് അദ്ദേഹത്തെ പിടിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം എഴുതിയ ഏഴ് സ്ഥലങ്ങളിൽ വെച്ച് എഴുതിയ കത്തുകളുണ്ട് അത് ഇന്നും പഠനവിധേയമായിട്ടുള്ള ചില ചരിത്രപരമായ രേഖകളാണ് അപ്പൊ അതിൻ്റെ അകത്ത് അദ്ദേഹം കൃത്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ ദൈവീകതയെ നിഷേധിക്കാൻ വേണ്ടി മാത്രം ഒരു ദൈവമേ ഉള്ളൂ എന്ന് വാദിക്കുന്നവർ പിശാചാണ് യേശു വെറും ഒരു മനുഷ്യനാണെന്ന് വാദിക്കുന്നവർ പ്രവാചകന്മാരുടെ ഭീഷണ പ്രകാരം ശബിക്കപ്പെട്ടവനാകട്ടെ അപ്പോഴ് കൃത്യത്തെ കുറിച്ചിട്ടുള്ള ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്മാറ്റിക് ട്രീറ്റിയേക്കാൾ ഉപരിയായിട്ട് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അദ്ദേഹം പറയുകയും ദൈവത്വത്തെ നിഷേധിച്ചവർ അദ്ദേഹം ശപിക്കുകയും ചെയ്യുന്ന വചനങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ രേഖകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും റോമിലെ വിശുദ്ധ ക്ലമന്റ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് സഹോദരരെ നാം ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തെ എന്ന പോലെ തന്നെ നമ്മൾ ചിന്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് കൃത്യമായിട്ടും അവിടെ പറയാനായിട്ട് ശ്രമിക്കുകയാണ് ഇനി നമ്മൾ വീണ്ടും ഇരനേവുസിന്റെ ചില ചിന്തകളുണ്ട് വിശുദ്ധ ജസ്റ്റിൻ്റെ ഉണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ച ഏകജാതനായ പുത്രനാണ് ക്രിസ്തു ഞാൻ സൂചിപ്പിച്ചു വിശുദ്ധ ജസ്റ്റിനൊക്കെ ഡയലോഗ് അവ വിത്ത് ട്രിംഫോ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ അപ്പോളജറ്റിക് പുസ്തകങ്ങളുണ്ട് കാരണം ട്രിംഫോ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുമ്പോൾ ഒക്കെ ഇദ്ദേഹം അതിന് മറുപടി പറയാനായിട്ട് ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ അപ്പോളജറ്റിക് ഗ്രന്ഥങ്ങളാണ് നമ്മളത് പിന്നീട് അപ്പോൾ പറ്റിക്സ് അല്ലെങ്കിൽ പട്രോളജി പഠിക്കുമ്പോൾ ആ വിഷയം കുറച്ചും കൂടെ ദീർഘമായിട്ട് പഠിക്കുന്നതാണ് വീണ്ടും ഇരനേവുസ് ആയിരിക്കുന്ന ദൈവത്തെക്കുറിച്ചും ഒപ്പം തന്നെ ഗോഡ് രക്ഷാകരമായ ചരിത്രത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവം ത്രിത്വമാണ് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെയും വിശ്വാസത്തിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ വീണ്ടും ഞാൻ ആവർത്തിച്ച് തന്നെ പറയുന്നത് യഥാർത്ഥത്തിൽ ത്രിത്വിക സത്യം രഹസ്യം നമ്മുടെ കണ്ടുപിടുത്തമല്ല പിന്നെയോ രക്ഷാകര ചരിത്രത്തിൽ ദൈവം വെളിപ്പെടുത്തിയത് തൃത്വാത്മകമായിട്ടാണ് അത് ആണ് നമ്മളുടെ എല്ലാ ചിന്തകളുടെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് നോസ്റ്റിസിസം ജുവലിസം എന്നൊക്കെ പറയുന്ന ഭാഷ വരുന്നുണ്ട് അതെന്താണെന്ന് നമ്മൾ പിന്നീട് അടുത്ത അധ്യായങ്ങളെ കാണുന്നതാണ് അതേപോലെ തന്നെ വേറൊരു സഭാപിതാവായിരുന്നു തെർത്തുല്യൻ തെർത്തുല്യൻ അതേപോലെ ഒറിജൻ ഡസ് തുടങ്ങിയവരൊക്കെ ഈ ത്രിത്വയിക ദൈവത്തെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ പുത്രൻ തമ്പരാൻ്റെ ദൈവത്വത്തെ കുറിച്ചും പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുള്ള സത്യത്തെ കുറിച്ചും പിതാവിനോടുകൂടെ ഏകസത്യായിട്ടുള്ള മൂന്ന് വ്യക്തികളായിട്ടുള്ള സത്യദൈവമാണ് ഈ മൂന്ന് പേരും എന്നുള്ളത് ആവർത്തിച്ച് ഏറ്റുപറഞ്ഞവരാണ് അപ്പോഴ് പ്രത്യേകിച്ച് ഏർ വിശുദ്ധ അലക്സാണ്ടർ രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനവും മൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നമ്മൾ ഇപ്പോഴടുത്ത പേജുകളിൽ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹമൊക്കെയാണ് യഥാർത്ഥത്തിൽ രണ്ടാം മൂന്നാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ നാലാം നൂറ്റാണ്ടിലായ വലിയൊരു ഭാഷതയായിരുന്നു ആര്യനിസം എന്ന് പറയുന്ന ഭാഷ എന്താണെന്ന് നമ്മൾ ഉടനെ കാണും അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് ഏർ ഡോക്മാറ്റിക് തിയോളജി അല്ലെങ്കിൽ തത്വ തത്വശാസ്ത്രപരമായിട്ട് അതിന് വിശദീകരണം കൊടുക്കാനായിട്ട് ശ്രമിച്ച സഭയുടെ പിതാക്കന്മാരിൽ ഏറ്റവും വലിയ ഒരു പിതാവാണ് അത്തനാസ്യൂസ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹമാണ് ഒരു പക്ഷേ ഹോമോ ൂസിയ നമ്മളിപ്പോഴ് ചില പദങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ചില ഗ്രീക്ക് പദങ്ങൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ സൂക്ഷിക്കണം ഒരു ഒരു പദമാണ് ഊസിയ ഊസിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം സത്ത ഹോമോ ഊസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറി ഹോമോ ഏകം ഊസിയ ഒരേ സത്ത അതേപോലെ തന്നെ ഹിപ്പോസ്റ്റാസിസ് ഹിപ്പോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഊസിയ ഹോമോ ഊസിയ കിപ്പോസ്റ്റാസിസ് അതേപോലെ സുപ് സബ്സ്റ്റൻസ് അതേപോലെ തന്നെ പേർസോണ തുടങ്ങിയ പദങ്ങളൊക്കെ ഈ ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ തൃത്വിക ദൈവത്തെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില ഗ്രീക്ക് കൺസെപ്റ്റുകളാണ് ഇപ്പൊ ഗ്രീക്ക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട അത് എന്താണ് വളരെ ആഴമേറിയ ഇംപ്ലിക്കേഷൻസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ചില വാക്കുകളാണ് അതെന്താണെന്നുള്ളത് നമ്മൾ തുടർന്ന് നമ്മൾ കാണും അപ്പോൾ നമ്മുടെ ചിന്ത ഇത് മാത്രമേ ഉള്ളൂ ഒരേ ഊസിയ മൂന്ന് ഹിപ്പോസ്റ്റാസിസ് അതാണ് ഒരേ ഊസിയായി മൂന്ന് ഹിപ്പോസ്റ്റാസിസ് ഓക്കെ പിന്നെ അടുത്ത ഒരു മൂന്ന് സഭാപിതാക്കന്മാരുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പദോച്ചൻ പിതാക്കന്മാരാണ് ആരാണ് കപ്പദോച്ചൻ പിതാക്കന്മാര് വിശുദ്ധ ബേസില് ഗ്രിഗറി നസിയാൻസ് അതേപോലെ നീസായില് വിശുദ്ധ ഗ്രിഗറി ഇവര് മൂന്ന് പേരും അവരുടെ ഏറ്റവും വലിയ സംഭാവനകൾ ഒരുപക്ഷെ തൃത്വിക ദൈവത്തെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സത്തയുള്ളവരും മൂന്ന് വ്യക്തികളുമാണ് ഓഫ് ദ സെയിം എസെൻസ് ആൻഡ് ഹിപ്പോസ് അപ്പോഴ് ഏർ ഇവിടെ നമ്മൾ ഒരു ചെറിയ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് പിന്നീട് പിന്നെ കാണുന്ന ഫീലിയോക്വേ പ്രോബ്ലം അല്ലെങ്കിൽ ഫീലിയോക്വേ എന്ന് പറയുന്ന ഒരു വലിയ സഭയുടെ പിളർപ്പിന് കാരണമായിട്ടുള്ള ഒരു വിഷയം ഈ തൃത്വിക ദൈവശാസ്ത്രത്തെ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് നമ്മൾ ഉടൻ തന്നെ കാണും ഇനി എനിക്ക് തോന്നുന്നു സഭാപിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ശക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പിതാവ് അല്ലെങ്കിൽ ഏറ്റവും ആഴത്തിൽ നമ്മൾ ഒരുപക്ഷെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് മനസ്സിലാക്കേണ്ടത് വിശുദ്ധ അഗസ്തീനെ കുറിച്ചാണ് വിശുദ്ധ അഗസ്തീനോസിന്റെ ഒരു വളരെ പ്രസിദ്ധമായ ദേ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അത് ത്രിത്വത്തെ വിശദീകരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ത്രിനിത്തിയുടെ അല്ലെങ്കിൽ ത്രിത്വത്തിന്റെ ആന്തരിക ബന്ധത്തെ കുറിച്ച് ിലേഷനെ കുറിച്ചാണ് അഗസ്റ്റിന് അഗസ്റ്റിന്റെ മുഴുവൻ ചിന്തകളുടെയും കേന്ദ്രമായിട്ട് നിൽക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് തൃത്വത്തിൽ എല്ലാം ഏകമാണ് പക്ഷേ തൃത്വത്തിലെ മൂന്നാളുകളുടെ ബന്ധത്തിലുള്ള വ്യതിരിക്തതയാണ് അവരെ വേർതിരിക്കുന്നത് അതുകൊണ്ട് തൃത്വം എന്നത് ദൈവത്തിന്റെ സത്തയിലോ സബ്സ്റ്റൻസിലോ സാദൃശ്യത്തിലോ ആക്സിഡന്റിലോ ഉള്ള തൃത്വമല്ല മറിച്ച് ബന്ധത്തിലുള്ള തൃത്വമാണ് അതായത് സൃഷ്ടിക്കപ്പെടാത്തവരും ആരാണ് പിതാവ് ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവൻ ആരാണ് പുത്രൻ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവരും പരിശുദ്ധാത്മാവ് എന്ന ബന്ധത്തിലുള്ള തൃത്തമാണ് അപ്പം നമുക്ക് അതിന് ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റും ട്രിനിറ്റി ഓഫ് ബിഗറ്റിങ് ഓഫ് ബീങ് ബിഗോട്ടൻ ആൻഡ് ഓഫ് പ്രൊസീഡിങ് മനസ്സിലായി അതിൻ്റെ അത് നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പം ഇവിടെ ഈ അഗസ്റ്റിന് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട് സബ്സ്റ്റെൻസ് ആക്സിഡന്റ് എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ദൈവശാസ്ത്രത്തിന്റെ ആരംഭത്തിൽ പഠിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് തത്വശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ അരിസ്റ്റോട്ടേലിയൻ്റെ മെറ്റഫിസിക്സിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഗ്രീക്ക് ടേംസുകളൊക്കെ അഗസ്റ്റിനും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സബ്സ്റ്റൻസ് ആക്സിഡൻസ് അരിസ്റ്റോട്ടേലിയൻ ഫിലോസഫിയുടെ കാറ്റഗറീസ് പൊട്ടൻസി ആക്ച്വാലിറ്റി സബ്സ്റ്റാൻസിയേഷൻ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെയുള്ള നമ്മളുടെ പല പഠനങ്ങളുടെയും അടിസ്ഥാന എന്ന് പറയുന്നത് പലപ്പോഴും അരിസ്റ്റേറ്റോലിയൻ മെറ്റഫിസിക്സിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ വിശദീകരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എന്താണ് അവരെ വേർതിരിക്കുന്നത് ബന്ധത്തിലുള്ള വ്യതിരിക്തതയാണ് അവർ ഏകമാണ് എല്ലാം ഏകമാണ് പക്ഷേ ബന്ധത്തിൽ വ്യതിരിക്തതയുണ്ട് കാരണം എന്താണ് സത്തയിലോ സാദൃശ്യത്തിലോ ഉള്ള വ്യത്യാസമല്ല സത്തയിൽ ഒന്ന് തന്നെയാണ് പക്ഷേ ബന്ധത്തിൽ ത്രിത്വമാണ് സൃഷ്ടിക്കപ്പെടാത്തവൻ പിതാവ് ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും ആരാണ് പുത്രൻ തമ്പുരാൻ ഓക്കെ അപ്പോഴ് അദ്ദേഹം അതിനൊരു അനാലജി കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം മനസ്സുമായിട്ട് കൃത്യത്തെ ഒന്ന് ഒന്ന് സാമ്യപ്പെടുത്തുകയാണ് എന്താണ് മനസ്സിനെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് എന്താണ് ഒരു അനാലജി പറയുന്നത് ദൈവത്തെ ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ റിമംബറിങ് ഒപ്പം തന്നെ അറിയുക അണ്ടർസ്റ്റാൻഡിങ് ഒപ്പം തന്നെ അതിൻ്റെ ഫലമായിട്ട് എന്താണ് സ്നേഹിക്കുക അപ്പോഴും മനസ്സിന്റെ തന്നെ മൂന്ന് ഭാവങ്ങളല്ല മൂന്ന് വശങ്ങളാണ് ഓർക്ക് റിമെമ്പറിങ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലവിങ് അപ്പൊ ഈ ഒരു അനാലജി എടുത്തുകൊണ്ട് അദ്ദേഹം തൃത്വിക ദൈവത്തിന്റെ ആ രഹസ്യത്തെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഓർമ്മയും സ്നേഹവും അറിവും മൂന്ന് തരത്തിലുള്ള മനസ്സല്ല ഒരു മനസ്സ് തന്നെയാണ് അത് ഈ ട്രിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു അനാലജി ആയിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ അപ്പൊ നിയമ രണ്ടാമത്തെ അധ്യായത്തില് സഭയുടെ ആദിമ സഭാപിതാക്കന്മാരായിട്ടുള്ള അന്ത്യേഷ്യസ് തുടങ്ങി ർറ്റുല്യൻ ഇറണേവുസ് ലിയോൺസിലെ വിശുദ്ധ ഇറണേവുസ് കപുതോച്ചിയൻ പിതാക്കന്മാര് ജെറുസലേമിലെ വിശുദ്ധ അത്തനേസ്യൂസ് ഒപ്പം തന്നെ നമ്മളേറ്റവും അവസാനം കണ്ട വിശുദ്ധ അഗസ്തീനോസ് തുടങ്ങിയവര് ഏറ്റവും ആഴത്തിലുള്ള ചില അടിസ്ഥാനങ്ങൾ ഈ തൃത്വിക ദൈവിക രഹസ്യത്തെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പോവുകയാണ് അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മള് പ്രധാനമായിട്ടും പരിശുദ്ധ ത്രിത്വം സഭാ പഠനങ്ങളിൽ എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്താണ് സഭയുടെ പഠനങ്ങളിൽ നമുക്കറിയാം നമ്മൾ ഇവിടെ ഒരു ആരംഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വസ്തുത സഭയുടെ ആദ്യത്തെ ഏഴ് സാർവത്രിക സു എന്താണ് സാർവത്രിക സോനകുദോസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ നിക്കിയ സോനഗുദോസ് കോൺസ്റ്റാൻറ്റിനോപ്പുൾ സോനഗുദോസ് റോമൻ പ്രവിശ്യ കൗൺസില് കാൽസിഡോൺ കൗൺസില് തൊളോദോ നാലാം ലാറ്റിൻ കൗൺസിൽ ലിയോൺസിലെ രണ്ടാം കൗൺസിൽ സോറി സാർവത്രിക സൂനോ ഫ്ലോറൻസിലെ പൊതു കൗൺസിൽ അപ്പൊ ഒരുപക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വരുന്നേ ഉള്ളൂ നിക്ക സൂനു ദോസ് ഉണ്ട് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫേസുസ് കൗൺസിലുണ്ട് നാനൂറ്റി അമ്പത്തി ഒന്നിലെ കാൽസിലോ കൗൺസിലുകളുണ്ട് ഈ ഒരു കൗൺസിലുകളിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ത്രിത്വിക ദൈവശാസ്ത്രത്തിന്റെ മുഴുവൻ വിശദീകരണങ്ങളും ഉണ്ടായത് ഇനി നമ്മൾ ഇവിടെ ഒരു നിമിഷം ഒന്ന് നമ്മുടെ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു സഭയുടെ ആരംഭകാലം മുതലേ ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ അപഭ്രംശങ്ങൾ വന്ന് സംഭവിച്ചിട്ടുണ്ട് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ സാർവത്രിക സോനക വിളിച്ചു കൂട്ടാൻ എന്തായിരുന്നു കാരണം യഥാർത്ഥത്തിൽ ആര്യനിസം എന്ന് പറയുന്ന ഒരു പാഷണ്ഡതയുണ്ടായി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ് ആര്യനിസം ആര്യനിസം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നില്ല അവർ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ദൈവമല്ല എന്നാണ് അവരുടെ വാദം വെറും ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മൾ എന്താണെന്ന് കുറച്ചും കൂടെ നമ്മൾ പിന്നീട് മനസ്സിലാക്കും അപ്പോഴ് പരിശുദ്ധ തൃത്വത്തെ കുറിച്ചിട്ടുള്ള ഇപ്രകാരമുള്ള തെറ്റിദ്ധാരണ മാത്രമല്ല പാഷണ്ഡത വന്നു കഴിഞ്ഞപ്പോൾ ചക്രവർത്തി തന്നെ പൗരസ്ത്യ പാശ്ചാത്യ പിതാക്കന്മാരെ മുഴുവൻ വിളിച്ചുകൂട്ടി ആ വിളിച്ചുകൂട്ടിയതിന്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ സഭയുടെ വിശ്വാസ പ്രമാണം സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം എന്നുള്ള പേരിൽ നമ്മൾ ഇപ്പോൾ ചെല്ലുന്ന സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിച്ചവരെ ആദ്യമായിട്ട് സഭ അനാഥൻ അല്ലെങ്കിൽ മഹുറോം ചെല്ലുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നത് പറയുന്നതിങ്ങനെയാണ് എന്താണ് പരിശുദ്ധാത്മാവിന്റെയും പുത്രന്റെയും പിതൃ അല്ലെങ്കിൽ ദൈവത്വത്തെ നിഷേധിക്കുന്നത് എന്താണ് അത് തെറ്റാണെന്ന് മാത്രമല്ല അവരെ സഭയിൽ നിന്ന് പുറത്താക്കുന്നു എന്നാണ് അന്ന് പറഞ്ഞ ആ ഒരു വാക്യം വാക്യം ഇങ്ങനെ തന്നെയാണ് അവൻ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നുവെന്നോ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി എന്നോ ദൈവപുത്രന് ഒരു സത്തയുണ്ടെന്നോ അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നോ മാറ്റത്തിനോ പരിവർത്തനത്തിനോ വിധേയനാണെന്നോ പറയുന്നവരെ സഭ ശപിക്കുന്നു അപ്പോൾ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഇപ്രകാരമുള്ള പാഷ്ണതകൾക്കെതിരായിട്ട് സഭ അനാത്യം അല്ലെങ്കിൽ ശബിച്ചു തള്ളുന്നതായിട്ട് തന്നെ ഈ നാലാം നൂറ്റാണ്ടിലെ വിശ്വാസ പ്രമാണങ്ങളുടെ സത്യങ്ങൾ അല്ലെങ്കിൽ കൗൺസിലിന്റെ പ്രമാണ രേഖകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു വലിയ കോൺസ്റ്റാന്റിനോപ്പിൾ ഏ ഡി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ കൂടി അത് കൂടാനായിട്ട് കാരണം എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഹോമോ ഊസിയ സമസത്ത എന്നുള്ള ആ അടിസ്ഥാനത്തിലാണ് ഇത് ഈ തൃത്വത്തെ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ ചിലർ പറഞ്ഞു ഹോമോ ഹോമോസ് എന്ന പദം ഉപയോഗിച്ചു അപ്പോൾ അതിന്റെ അർത്ഥം ഓഫ് ദ സെയിം എസൻസ് ആണ് അതിനെ പോലെ എന്നുള്ളതാണ് ഇപ്പം പട്ടിയെ പോലെ കുറുക്കൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്നല്ലെന്നു വളരെ വ്യക്തമാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ലൈക്ക് ലൈഫ് എസൻസ് എന്നുള്ള പദമാണ് ഹോമോ ഊസിയോസിയോസ് എന്ന് പറയുന്ന ആ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥമായിട്ട് വന്നത് അപ്പോൾ അവിടെ ഒരു പാഷണത പതുക്കെ ഉടലെടുത്തപ്പോഴാണ് തൃത്വത്തെ സംബന്ധിച്ച് വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടിയിട്ട് മുന്നൂറ്റി എൺപത്തി ഒന്നില് വിളിച്ചുകൂട്ടിയത് അവിടെ പരി കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്തിനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനുമായ സ്തുതിക്കപ്പെടുന്നവരുമായ പ്രവാചകന്മാര് സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിലൊക്കെ പ്രത്യേകിച്ച് സീറോ അൽവാ സഭയുടെ കുർബാനയിൽ ചെല്ലുന്ന നിക്ക കോൺസ്റ്റാൻഡിനെപ്പോൾ വിശ്വാസ പ്രമാണം അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് വീണ്ടും കാൽസിഡോൺ കൗൺസിലാണ് അത് നാനൂറ്റി അൻപത്തി ഒന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗൺസിലാണ് ഈ കാൽസിഡോൺ കൗൺസിലിലെ ഒരു വലിയ ചിന്ത ഒരു പക്ഷേ ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ളത് ക്രിസ്തു വിജ്ഞാനീയത്തിൽ നമ്മൾ അത് ആ വിഷയം കുറച്ചും കൂടെ കൂടുതലായിട്ട് പഠിക്കും ക്രിസ്റ്റോളജി നമ്മൾ പഠിക്കും പ്രത്യേകിച്ച് ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ എന്താണ് പറയുന്നത് ക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തിയും രണ്ട് സ്വഭാവവും ഉള്ള വ്യക്തി അതാണ് ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഒരു വ്യക്തിത്വം മാത്രം ദൈവികമായിട്ടുള്ള വ്യക്തിത്വം പക്ഷേ രണ്ട് സ്വഭാവങ്ങളുണ്ട് ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും അപ്പോഴേ ക്രിസ്തുവിന് ദൈവ വ്യക്തിത്വം കൂടാതെ തന്നെ മനുഷ്യ വ്യക്തിത്വവും ഉണ്ടെന്ന് വാദിച്ചവരായിരുന്നു നെസ്റ്റോറിയനിസം എന്ന് പറയുന്ന ആ ഒരു ഭാഷത അത് നമ്മളിപ്പോഴും കൂടുതലായിട്ട് കാണുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഈ നാനൂറ്റി അമ്പത്തി ഒന്നിൽ കൃത്യമായിട്ടും ഒരു ക്രിസ്തു വിജ്ഞാനിയും എന്താണ് ക്രിസ്തു അല്ലെങ്കിൽ വചനം മാംസമായിട്ട് അവതരിച്ചതിന്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള വിശദീകരണങ്ങൾ കൊടുത്ത ഒരു വലിയ കൗൺസിലായിരുന്നു നാനൂറ്റി അമ്പത്തി ഒന്നിലെ കാൽസിഡോൺ കൗൺസിൽ അല്ലെങ്കിൽ കാൽസിഡോൺ കൗൺസിൽ ഓക്കെ അപ്പോൾ തുടർന്നുള്ള ഓരോ കൗൺസിലുകളിലും ഈ ദൈവികമായ സത്യത്തെ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ച ഒരു കാലഘട്ടങ്ങളായിരുന്നു പ്രത്യേകിച്ച് ലിയോൺസിലെ രണ്ടാം സാർവത്രിക സൂനക അതേപോലെ ഫോറൻസിലെ പൊതു കൗൺസില് ഇവിടെയൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു വലിയ സത്യത്തെ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചു ഇപ്പോഴിതാണ് ലിയോൺസിലെ സാമ്പത്തിക സുനോ ദിവസില് അവർ പറഞ്ഞത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിത്യമായും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നാൽ ഈ പുറപ്പെടൽ രണ്ട് സ്രോതസ്സുകൾ എന്നുള്ളത് പോലെയല്ല ഒറ്റ സ്രോതസ്സില് നിന്നാണ് ഈ വിശ്വാസമാണ് എല്ലാ വിശ്വാസികളുടെയും മാതാവും ഗുരുനാഥനുമായ പരിശുദ്ധ റോമാസഭ ഇതുവരെ ഏറ്റുപറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും പ്രഘോഷിച്ചിട്ടുള്ളതും ഈ വിശ്വാസത്തന്നെ വീണ്ടും മുറുകെ പിടിക്കുകയും പ്രഘോഷിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വളരെ വിശദമായിട്ടുള്ള പ്രബോധനങ്ങളാണ് ഈ സാർവത്രിക സ്വർണ്ണ കൊടുത്തത് ഒന്നാം കൗൺസിലില് ഒന്നാം മത്തിക്കാൻ കൗൺസിലില് നമുക്കറിയാം ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി ഏഴില് കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രമാണ രേഖലയിൽ പ്രത്യേകിച്ച് ദൈ ഫീര്യൂസ് എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെന്റിലെ കൃത്യമായിട്ടും ദൈവീകമായിട്ടുള്ള തൃത്വിക ദൈവത്തിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ചും വിശ വിശദീകരിക്കുന്നുണ്ട് രണ്ടാം പത്യജ്ഞാന കൗൺസിൽ നമുക്കറിയാം ഏതൃത്വത്തെ കുറിച്ച് തന്നെ ആയിട്ടുള്ള ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനോ ഇല്ല പക്ഷേ സഭയെ കുറിച്ച് പറയുമ്പോഴും ദൈവിക വെളിപാടിനെ കുറിച്ച് പറയുമ്പോഴും കൃത്യമായിട്ടും ത്രിത്വിക ദൈവം എങ്ങനെയാണ് വെളിപ്പെടുത്തപ്പെട്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ അവിടെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ദൈവീ വെർഭുമിലും ഒക്കെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കാണുന്നുണ്ട് പിന്നെ ഉള്ള ഒരു ഒരു പോളാറോൺ മാർപ്പാപ്പയുടെ ദൈവപുത്ര രഹസ്യം എന്ന് പറയുന്ന എഴുപത്തിരണ്ടിലെ ഒരു ഒരു ഡോക്യുമെന്റ് ഉണ്ട് ഒപ്പം തന്നെ കർത്താവും ജീവദാതാവും എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ളതിലൊക്കെ ത്രിയേക ദൈവത്തെ കുറിച്ചിട്ടുള്ള സൂചനകള് സൂചനകളല്ല വിശദീകരണങ്ങളും ഒപ്പം തന്നെ ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങൾ നമ്മൾ കാണാം അപ്പോൾ ഈ മൂന്നാമത്തെ അധ്യായത്തിൽ സഭയുടെ പഠനങ്ങളില് പ്രത്യേകിച്ച് നിക്യാ സോനകുദോസ് തുടങ്ങിയിട്ട് രണ്ടാമത് കൗൺസിൽ വരെയുള്ള ആ ഒരു പഠനങ്ങളുടെ വിശദീകരണങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ഒരു അധ്യായത്തിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ ഈ തൃത്വത്തിന് എതിരായിട്ടുണ്ടായ പാഷണ്ഡതകള് ഏതൊക്കെയാണ് നമുക്കറിയാം പാഷണ്ഡത ഹെരസി അല്ലെങ്കിൽ രണ്ട് വിഭാഗത്തിൽ പെടുന്നുണ്ട് ഒന്ന് ഹെരസി പാഷണ്ഡത പറയും അല്ലെങ്കിൽ ശിസം അല്ലെങ്കിൽ അതിനെ വിഭജിക്കുക ശ്വിസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിഭജിച്ച് മാറിയ സഭയുടെ വിഭജനത്തിന്റെയൊക്കെ പല ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ പല ശിശങ്ങളും ഉണ്ടായതിന്റെ അടിസ്ഥാന കാരണം ഈ പാഷണ്ഡതകളാണ് ശ്വിസത്തിലേക്ക് പലപ്പോഴും വഴി നയിച്ചിട്ടുള്ളത് അപ്പോഴ് എന്താണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പാഷണ്ഡതകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാനായിട്ട് ശ്രമിക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒന്നാമത്തെ ഒരു നമ്മൾ ഇതിൻ്റെ അകത്ത് പുസ്തകത്തിൽ അതിൻ്റെ വിശദീകരണം കെട്ടിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ രീതത്തെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുകയാണെങ്കിൽ വളരെ വിശദമായിട്ട് കേട്ടിട്ടുണ്ട് ദൈവ സ്വഭാവത്തിൽ സത്തയിൽ ഒരുവനാണെന്നും ക്തി വകയിൽ പിതാവ് പുത്രൻ അരു ഇങ്ങനെ മൂന്ന് ആളുകളുമാണ് സഭ അപ്പോ അന്ന് ഞാൻ ഓരോന്നും ഓരോന്നും വായിച്ചു കൊടുക്കുന്നില്ല പക്ഷെ എങ്കിൽ പോലും ആദ്യത്തെ പാഷണ്ഡത എന്ന് പറയുന്നത് അഡോപ്ഷനിസമാണ് എന്താണ് അഡോപ്ഷനിസം എന്ന് പറയുന്ന ആ വാക്ക് തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് ക്രിസ്തു ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തബ്രാൻ ദൈവത്തിന്റെ ദത്തുപുത്രൻ മാത്രമാണെന്ന് അഡോപ്ഷനിസ്റ്റുകൾ പഠിപ്പിച്ച ഇതിനെ മൊണാർക്കിനിസം എന്ന് പറയുന്ന ആ ഒരു ഇതൊരു പേരിലും ഇതറിയപ്പെടുന്നുണ്ട് ആണ് ഈ യുടെ മുഖ്യ പ്രവാചകൻ അല്ലെങ്കിൽ മുഖ്യ പ്രചാരകൻ രണ്ടാമത്തെ പറയുന്ന പേരാണ് മൊണാർക്കിനിസം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ദൈവത്തിന് ഒരു സ്വഭാവവും ഒരു വ്യക്തിത്വവുമേ ഉള്ളൂ പിതാവ് ഉത്തര പരിശുദ്ധാരൂപി എന്ന് പറയുമ്പോൾ മൂന്ന് വ്യക്തികളല്ല ദൈവത്തിന്റെ മൂന്ന് പേരുകൾ മാത്രമാണ് പിതാവ് തന്നെയാണ് കണ്ടി നിന്ന് മനുഷ്യ സ്വഭാവത്തോടെ പുത്രൻ എന്ന പേരിൽ പ്രസംഗിച്ചു നടന്നതും പാഠപീഠങ്ങൾ അനുഭവിച്ചത് മരിച്ചതും അപ്പോഴ് മൂന്ന് വ്യക്തികളല്ല ഒരു ദൈവമേ ഉള്ളൂ ആ പിതാവ് പുത്രൻ മരിച്ചതാവ് എന്ന് പറയുന്നത് എന്താണ് മൂന്ന് പേരുകൾ മാത്രമാണ് എന്നാണ് ഈ ഒരു പാഷണ്ഡതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പഠനം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും ശക്തമേറിയ പഠനം എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ കാലഘട്ടത്തിലും ഇന്നും പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പാഷണ്ഡത തന്നെയാണ് ആര്യൻ പാഷണ്ഡത പ്രത്യേകിച്ച് ആര്യൂസ് എന്ന വൈദികന്റെ പേരിൽ നിന്നാണ് ഇതേപ്പെട്ട് അലക്സാണ്ട്രിയയിൽ നിന്നുള്ള ഒരു വൈദികനായിരുന്നു പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തിന് ജീവൻ നൽകുന്ന ആത്മാവിനെ മാറ്റി പകരം ലോഗോസിനെ അദ്ദേഹം പ്രതിഷ്ഠിച്ചു അവിടെ അതുകൊണ്ട് ക്രിസ്തുവിനെ ദൈവൂത്രൻ എന്ന് വിളിക്കുന്ന എന്ന എന്താണ് ക്രിസ്തുവിന്റെ ശരീരത്തിന് ജീവൻ നൽകുന്ന ലോഗോസ് ആയതുകൊണ്ട് ദൈവൂത്രൻ എന്ന് അതുകൊണ്ടാണ് ദൈവൂത്രൻ എന്ന് വിളിക്കുന്നത് സത്യത്തിൽ അവിടെ ദൈവത്തിന് സമനല്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ദൈവശാസ്ത്രം പഠിപ്പിച്ചത് ലൂസിയാനാണ് അപ്പൊ ഈ ലൂസിയാനും അതേപോലെ ആര്യൂസ് എന്ന് പറയുന്ന വൈദികനും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഇതിൻ്റെ ഉപജ്ഞതാപദാർത്ഥത്തിൽ ലൂസിയാനാണ് ഇത് കൂടുതലായിട്ട് പഠിപ്പിച്ചത് ആര്യൂസ് എന്ന് പറയുന്ന വൈദികനാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തു ദൈവത്തിന് സമനല്ലെന്നും ഒരു സൃഷ്ടി മാത്രമാണ് എന്ന് ഉള്ള ആ ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ ഒരു പാഷണതയുടെ അടിസ്ഥാനം ഇനി ഫൊത്തീസം ഫൊത്തീനിയാനിസം എന്ന് പറയുന്നത് എന്താണ് ആര്യൻ പാഷണക്കെതിരായി യുദ്ധം ചെയ്ത് ക്രിസ്തുത്തിൽ മൂന്നാളുകൾ ഉണ്ട് എന്ന് നിഷേധിക്കുന്ന സഭയിൽ ചെന്ന് വീഴുകയുണ്ടായി അപ്പൊ ഇതും അനാദിയും ഏകനുമായ ദൈവം ഇല്ലാമിയിൽ ആദ്യം ലോഗോസിനെ അതായത് വചനത്തെ സൃഷ്ടിച്ചു ലോഗോസ് പ്രപഞ്ചത്തെക്കാൾ മുമ്പുള്ളത് വചനേക്കാൾ ശേഷവുമായതുമാണ് ക്രിസ്തു ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയും ദത്തുപുത്രനുമാണ് പരിശുദ്ധാരോപ്യ ക്രിസ്തുവിനെ അധീനനാണ് അപ്പോഴ് യഥാർത്ഥത്തിൽ ഇതൊരു അഡോപ്ഷനിസ്തിന്റെ വേറൊരു രൂപമാണ് ഒരു പക്ഷേ ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഒരു വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പോലും പലപ്പോഴും ഈ ഒരു പാഷണ്ഡത പല വിധത്തിലൊക്കെ വരുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ ക്ലബ് ഹൗസിലെ ചർച്ചകൾ ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്കറിയാം ഈ ഇസ്ലാമിസത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക് പഠനങ്ങൾക്കൊക്കെ എതിരായിട്ട് ശക്തമായിട്ട് വാദിക്കുന്ന സെബാസ്റ്റിൻ പൊന്നിക്കൽ എന്നൊക്കെ പറയുന്നവര് അവര് കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചയിൽ കേട്ടു ഇസ്ലാം സഹോദരങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മൂന്ന് ദൈവങ്ങളല്ലേ നിങ്ങൾക്കുള്ള ദൈവത്തിന് പുത്രൻ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് അദ്ദേഹം പരിപാടി പറയുന്നത് എങ്ങനെയാണ് ദൈവം ഒന്നേയുള്ളൂ പക്ഷേ ആ ദൈവം മൂന്ന് പേരില് അല്ലെങ്കിൽ ത്രീ മോഡ്സ് ഓഫ് എക്സിസ്റ്റൻസ് ആണ് അപ്പോൾ അദ്ദേഹവും പതുക്കെ വീണ്ടും പോകുന്ന ഇപ്രകാരമുള്ള ഒരു പ്രാഷണ്ഠത അല്ലെങ്കിൽ അദ്ദേഹം അത് പറയാനായിട്ട് എളുപ്പമുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് ഒരുപക്ഷെ അപ്പോൾ ഇന്നും പല വിധത്തിൽ ഇപ്രകാരമുള്ള മോഡലിസം അതേപോലെ ത്രീ മോഡ്സ് ഓഫ് എക്സിസ്റ്റൻസ് ദൈവം ഒന്നാണ് അത് മൂന്ന് പേരിൽ അവതരിക്കുന്നു അല്ലെങ്കിൽ കാണപ്പെടുന്നു അത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരുപക്ഷെ ആദ്യമേ പറഞ്ഞത് സബലിനിസ്റ്റിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പഠനങ്ങളും മോഡലിസം പോലെയുള്ള പഠനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിലെ ആര്യനിസത്തെ ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിച്ച് നമുക്കറിയാം അലക്സാണ്ട്രിയയിലെ അതനാസ്യൂസ് ആണ് അതാണ് നമ്മൾ നിക്കാ സോനഗുദോസിന്റെ ശക്തമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളായിട്ട് കാണുന്നത് അടുത്തൊരു പാഷണ്ഡതയാണ് മാസഡോണിയനിസം എന്ന് പറയുന്നത് പരിശുദ്ധാരൂപിയുടെ ദൈവത്വത്തെ നിഷേധിച്ചതാണ് മാസഡോണിയിസം എന്ന് പറയുന്ന ആ ഒരു വലിയ കുട്ട അല്ലെങ്കിൽ പാഷണ്ഡത ഇനി പെട്ടെന്ന് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ചില പദങ്ങളുടെ അർത്ഥം എന്താണ് ദൈവശാസ്ത്ര ത്രിതൈക ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ചില പദങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നമുക്ക് കാണാം നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു പദം എന്ന് പറയുന്നത് പെരി ആണ് എന്താണ് പെരി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പെരിക്റൈസിസിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പുസ്തകങ്ങളിൽ വായിച്ചു പോകുമ്പോൾ നിങ്ങൾ കാണും ഒരു ഫീല പ്രോബ്ലത്തെ കുറിച്ച് നമ്മൾ കാണും യഥാർത്ഥത്തിൽ എന്താണ് പ്രോബ്ലം എന്ന് പറയുന്നത് സഭയുടെ ആദ്യത്തെ സോനുകുദോസുകളില് പ്രത്യേകിച്ച് നിക്ക കോൺസ്റ്റാന്റോപ്പിൾ സോനകുദോസുകളിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ ഉത്ഭവ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴ് സഭയുടെ പിതാക്കന്മാര് പാശ്ചാത്യ പൗരത്വ പിതാക്കന്മാര് എന്താണ് വിശ്വാസ പ്രമാണത്തിൽ എഴുതിയത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്നാണ് എന്നാണ് എന്നാല് പാശ്ചാത്യ സഭ ഏർ തൊളോദോ കൗൺസിലിൽ വെച്ച് അതായത് പാശ്ചാത്യം മാത്രം പാശ്ചാത്യ പിതാക്കന്മാർ ഒരുമിച്ച് കൂടിയ സ്പെയിനിലെ തൊളോദയിൽ വെച്ച് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന കൂട്ടിച്ചേർക്കലുണ്ടായി ഇത് പൗരസ്ത സഭകളിൽ ഭയങ്കര പ്രശ്നമായി കാരണം എന്താ പൗര പിതാക്കന്മാരും പൗരസ്ത പിതാക്കന്മാരും ഒരുമിച്ച് കൂടിയെടുത്ത ഒരു വലിയ സോനോദോസിന്റെ വിശ്വാസ പ്രമാണത്തെ തനിച്ച് പാശ്ചാത്യ സഭ ഈ ഒരു കൂട്ടിച്ചേർക്കൽ നടത്തിയപ്പോഴ് അവര് അതിൻ്റെ പേരിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി ആ പ്രശ്നമാണ് പതുക്കെ പിന്നീട് കോൺസ്റ്റാൻഡിൾ സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ ഒരു വിഭജനത്തിന് ഏടി ആയിരത്തി അമ്പത്തിനാലിലുള്ള വലിയ ഒരു പിളർപ്പിന് സഭയുടെ ചരിത്രത്തിൽ കാരണമായി തീർന്നത് അപ്പൊ നമുക്കിപ്പോഴും അറിയാം യഥാർത്ഥത്തിൽ നമ്മുടെ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയില് നമ്മൾ പറയുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴ് പിതാവിൽ നിന്നും അവിടെ ഹൈഫൻ ഇട്ട് പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്ന് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ചില ചിലരെ പിതാവിൽ നിന്ന് പുറപ്പെടുന്നത് മാത്രമേ ചെല്ലുന്നുള്ളൂ അപ്പോൾ രണ്ടും ദൈവശാസ്ത്രപരമായി തെറ്റൊന്നുമില്ല എന്തിന് പാശ്ചാത്യ പിതാക്കന്മാര് ചെയ്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ ആ ദൈവശാസ്ത്രപരമായ സത്യത്തെ ഒന്ന് വെളിപ്പെടാനാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏകത്വത്തെ വെളിപ്പെടുത്തുന്ന ഒന്നായിരുന്നു ആ കൂട്ടിച്ചേർക്കൽ പക്ഷേ ഒരു സോണൂദോസിന്റെ പശ്ചാത്തലത്തിൽ അല്ലാത്തതിനാല് ഇത് പാശ്ചാത്യ സഭകൾ സോറി പൗരത്വ സഭകൾ അംഗീകരിക്കാതെ വന്നപ്പോഴുണ്ടായ ഒരു വലിയ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ഒരു വലിയ പിളർപ്പ് ശിസം ഉണ്ടായതാണ് ഫീലിയോക്വേ അപ്പോഴും പലപ്പോഴും ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഫീലിയോക്വേ പ്രോബ്ലം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതാണ് അതിൻ്റെ പശ്ചാത്തലം എന്ന് നമ്മൾ ദൈവശാസ്ത്രം പഠിച്ചിരിക്കുന്ന വ്യക്തികളൊന്ന് മനസ്സിലാക്കുക ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞതാണ് അതിൻ്റെ ഏറെ ദൈവശാസ്ത്രപരമായ ചരിത്രങ്ങളും ഏർ സാമൂഹികപരമായ കാരണങ്ങളും ഒക്കെ അപ്രകാരം ഒരു പിളർപ്പിന് കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക അപ്പോഴ് നമ്മൾ ഇപ്പോൾ ഇപ്പോഴിങ്ങോട്ട് വരുന്നത് ദൈവശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ എന്തൊക്കെയാണ് പെരിക്കുറേസിസ് എന്നുള്ളതാണ് ഒരു പദം എന്താണ് പെരിക്കുറേസിസ് എന്ന് പറയുന്ന ആ പദത്തിന്റെ അർത്ഥം എന്താണ് ഒരു പക്ഷേ എന്താണ് അന്തർവ്യാപനം എന്നൊക്കെ പറയാം അന്തർവ്യാപനം എന്താണ് അന്തർവ്യാപ യഥാർത്ഥത്തിൽ ഇത് ഏർ ആഴമേറിയ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആഴമേറിയതും സത്താപരവുമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പദം ഉപയോഗിച്ചത് ദമാസ്കസിലെ വിശുദ്ധ യോഗനാണ് ഏഴ് ഏഴാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാൽ പിതാവ് പൂർണ്ണമായിട്ടും പുത്രനിലും പരിശുദ്ധാത്മാവിലുമാണ് പുത്രൻ പൂർണ്ണമായിട്ടും പിതാവിലും പരിശുദ്ധാത്മാവിലുമാണ് പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ടും പിതാവിലും പുത്രനിലുമാണ് അപ്പോൾ ഈ ഒരു അന്തർവ്യാപനം എന്ന് പറഞ്ഞാൽ ടോട്ടൽ കമ്മ്യൂണിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ദൈവശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ും എന്നൊക്കെ അതിന് സോറി ലത്തീനിൽ നമ്മൾ അതിനെ പറയുന്നു രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ഹോമോ ഊസിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എങ്ങനെയാണ് ഈ പദം വന്നത് ഗ്രീക്ക് ഫിലോസഫിയുടെ സോറി ആ ഗ്രീക്ക് ഫിലോസഫിയുടെ പശ്ചാത്തലത്തിൽ അരിസ്റ്റോട്ടിലൻ ഫിലോസഫിയുടെ ഒക്കെ ഒരു പശ്ചാത്തലവും അതിന്റെ പരിസരങ്ങളും ഒക്കെ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴുണ്ട് അപ്പോൾ ദൈവത്തിന്റെ ഏക സത്തയെ കുറിച്ചിട്ടുള്ള സൂചനകളാണ് വ്യതിരിതെ സത്താപരമായി കുറിച്ച് സൂചിപ്പിക്കാനാണ് ഈ പദം എപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പോഴ് അതേപോലെ തന്നെ അടുത്ത ഒരു ചില പദങ്ങളാണ് പ്രോസോപ്പോൺ ഹ്യുപ്പോസ്റ്റാസിസ് എന്നൊക്കെ പറയുന്ന പദം എന്താണ് പ്രോസോപ്പോൺ അല്ലെങ്കിൽ ഹ്യുപ്പോസ്റ്റാസിസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിനെ നമുക്ക് പ്രത്യക്ഷമാകുന്ന രൂപം ആ വാക്കിന്റെ അർത്ഥം ഗ്രീക്ക് വാക്കിൽ അതിന്റെ അർത്ഥം മുഖം എന്നാണ് അതിന്റെ കുറച്ചും കൂടി അല്ലെങ്കിൽ നമുക്ക് പ്രത്യക്ഷമാകുന്ന രൂപം എന്നൊക്കെ അത് നിർവചിക്കാം പ്രോസപ്പോൺ ക്യൂപ്പോസ്റ്റാസിസ് എന്ന പദങ്ങളെ യഥാർത്ഥത്തിൽ ക്രിസ്തീ വിജ്ഞാനത്തില് പേർസോണ വ്യക്തി എന്നാണ് അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് തിയേഡോറും നെസ്തോറിയസും ഈ രണ്ട് പദങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കിയതാണ് പലപ്പോഴും ഈ ഒരു പാഷണ്ഡതയ്ക്ക് പലപ്പോഴും കാരണമായി തീർന്നത് അതുകൊണ്ടാണ് നെസ്തോറിയസ് ക്രിസ്തുവില് ഉള്ള രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ചൊക്കെ പറയുവാനായിട്ട് തുടങ്ങിയത് അതുകൊണ്ട് ഹിപ്പോസ് അദ്ദേഹം ഈ ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ അദ്ദേഹം നിഷേധിക്കുകയാണ് ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ ആണ് ക്രിസ്തുവിൽ ഉള്ളത് സത്യത്തെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട് അത് നമ്മൾ ക്രിസ്തു വിജ്ഞാനത്തിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് പഠിപ്പിച്ചു പഠിച്ചോളൂ അപ്പോൾ പരിശുദ്ധ തൃത്വത്തിൽ ഒരു സത്യയും മൂന്ന് വ്യക്തികളും ഉണ്ട് യേശുവിൽ രണ്ട് സ്വഭാവങ്ങളും ഫ്യൂസസ് ഒരു വ്യക്തിത്വവുമാണ് ഒരു ഹിപ്പോസ്റ്റാസിസ് ആണ് ഉള്ളത് അതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ വാക്കുകളെങ്കിലും നമ്മൾ ഒന്ന് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഒന്ന് കൊണ്ടുവരിക അപ്പോഴേ സാർവത്രിക മതബോധനത്തിലെ ഏർ തൃത്വത്തെ കുറിച്ചിട്ടുള്ള സൂചനകളുണ്ട് സൂചനകളല്ല വിശദീകരണങ്ങളുണ്ട് എങ്ങനെയാണ് പരിശുദ്ധ രീതി നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടത് വിശ്വാസ പ്രബോധനത്തെ എങ്ങനെയാണ് സഭ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദൈവീകമായ പ്രവർത്തനങ്ങൾ എപ്രകാരമാണോ രക്ഷാകരിചരത്തിൽ വെളിപ്പെട്ടത് എങ്ങനെയാണത് പൂർത്തിയാക്കിയത് തൃത്തം എന്ന നിലയുള്ള ദൈവത്തിന്റെ വെളിപാട് പുത്രനോട് വെളിപ്പെടുത്തിയത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഈ തൃത്യേക ദൈവിക രഹിസ്യത്തിൻ്റെ രക്ഷ നമ്മളിലേക്ക് ഇന്നും ഊദാശികളിലൂടെ തുടരുന്നത് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു തിയോളജിക്കൽ എക്സ്പ്ലിസിറ്റേഷൻ ആണ് ഈ കാത്തലിക്കിസം കാത്തലിക് ചർച്ചിൽ ഈ തൃത്യത്തെ കുറിച്ചിട്ടുള്ള സൂചനകളിൽ വിശദീകരിക്കപ്പെടുന്നത് ഇനി ഒരുപക്ഷെ അടുത്ത വിശ്വാസ പ്രബോധനത്തില് അടുത്ത ഒരു 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 വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആറാമത്തെ അധ്യായം തുടങ്ങിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും ആറ് മുതൽ അവസാനത്തെ അധ്യായം വരെ ഒരു ലിബറേഷൻ തിയോളജിയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു ലിയാനോഡ് ഓഫ് ബോഫ് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ കൃത്യത്തെ കുറിച്ചിട്ടുള്ള പുസ്തകത്തിൻ്റെ ഏതാനും അധ്യായങ്ങളുടെ വിശദീകരണങ്ങളാണ് ഇത് കൊടുത്തതിൻ്റെ ഒരു കാരണം നമ്മൾ നമ്മൾ കൃത്യത്തെ ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ കൊടുത്തതിൻ്റെ ഒരു കാരണം ഈ തൃത്വിക ദൈവിക രഹസ്യങ്ങൾ ഇന്ന് എങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു സാമൂഹികപരമായ മാനങ്ങളെ കുറിച്ച് അതേപോലെ തന്നെ ആന്ത്രോപോളജിക്കൽ കുറിച്ച് ഒക്കെ വളരെ സുന്ദരമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ തൃത്വത്തെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നമ്മൾ ഈ പുസ്തകത്തിൽ കൊടുക്കാനായിട്ട് പോയത് അപ്പൊ അദ്ദേഹം ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത് ദൈവം എന്ന് പറയുന്നത് മൂന്ന് വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് സമ്പൂർണ്ണമായിട്ടുള്ള അന്തർവ്യാപനത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് അപ്പം ദൈവം ഒരു വ്യക്തിയുടെ ഏകാന്തതയല്ല ഏകാന്തനല്ല എന്ന് എന്ന് പറയുന്ന ആ ഒരു വലിയ ചിന്ത അദ്ദേഹം കൊണ്ടുവരികയാണ് അപ്പോൾ ആദ്യയിൽ തന്നെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വൈവിധ്യത്തിന്റെ സമ്പന്നതയോടെ ഒരു ദൈവ വ്യക്തി ഇതര വ്യക്തികൾക്ക് സ്വയം സമർപ്പിക്കുന്ന ഒരു ഐക്യം നമ്മളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അത് ആ ഇംഗ്ലീഷ് പുസ്തകമാണെങ്കിൽ നിങ്ങളൊന്നും മേടിച്ച് വായിക്കുന്നത് നല്ലതാണ് ഇത് മലയാളത്തിൻ്റെ തർജ്ജമ മാത്രമേ ഉള്ളൂ അതിന് ഇംഗ്ലീഷിന്റെ ടൈറ്റിൽ നമ്മുടെ പുസ്തകത്തിന് അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോഴ് എപ്രകാരമാണ് പൂർണ്ണമായിട്ടും ഒരു എന്താണ് ദൈവം ഒന്നായിരിക്കുന്ന സത്തയിൽ ഒന്നായിരിക്കുന്നത് പക്ഷെ സമയം അത് ഏകത്വ അല്ലെങ്കിൽ ഒരു ഏകാന്തനല്ല അതിന്റെ കാരണം എന്താണ് അനന്തവും നിത്യവും ഏകവുമായ സത്തയുടെ ഏകാഗ്രതയല്ല ആദിയിലെ ഉണ്ടായിരുന്നത് പ്രത്യുത മൂന്ന് അനന്യ വ്യക്തികളുടെ കൂട്ടായ്മയാണ് അപ്പോൾ നിത്യതയിൽ അനാധിമതിൽ ഉണ്ടായിരുന്ന മൂന്ന് വ്യക്തികളുടെ കൂട്ടായ്മ എങ്ങനെയാണ് അത് സാധ്യതമാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അത് എന്നുള്ളത് അത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എത്രമേൽ സ്നേഹിച്ചുകൊണ്ട് അത്രമേൽ പരസ്പരം പങ്കു ചേർന്നത് കൊണ്ട് ആണ് ഈ കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത് അവർ വ്യക്തികൾ വ്യത്യസ്തരാണ് പക്ഷെ വ്യത്യസ്തരായി നിൽക്കാനല്ല ഒന്ന് ചേരാനും പരസ്പരം ദാനം അപ്പൊ ദൈവം കൂട്ടായ്മയാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പരസ്പരം പരോന്മുഖരാകുന്ന ആ ഒരു വലിയ കൂട്ടായ്മയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അന്തർവ്യാപനം പെരി എന്ന് പറയുന്നതിന്റെ പ്രായോഗികമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അമേഷീൻ വിശദീകരിച്ച പെരി കുറേസിന്റെ അർത്ഥം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എന്താണ് എന്നൊക്കെ അതിന്റെ ഒരു പിതാവും ജീവനും സ്നേഹവും ചൊരിഞ്ഞുകൊണ്ട് പുത്രനിലായിരിക്കുന്നു പുത്രനാകട്ടെ പിതാവിനെ അറിഞ്ഞുകൊണ്ട് പിതാവായി അംഗീകരിച്ചുകൊണ്ട് എന്നും പിതാവിലായിരിക്കുന്നു സ്നേഹത്തിന്റെയും ജീവന്റെയും പരസ്പര പ്രകാശനമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലായിരിക്കുന്നു അപ്പോൾ ഇതിന്റെ ദൈവശാസ്ത്രപരമായ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് തൃത്വം എന്ന് പറയുമ്പോൾ അതിന്റെ അന്തർവ്യാപനം എന്ന് പറയുമ്പോൾ കൂട്ടായ്മയാണെന്ന് പറയുമ്പോൾ അതിന്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് സൂചനകൾ എന്താണെന്ന് അദ്ദേഹം വളരെ സുന്ദരമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജീവന്റെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മ മൂന്ന് വ്യക്തികൾ തമ്മിലാണ് നമുക്കറിയാം അതേപോലെ തന്നെ പിതാവ് എന്ന വ്യക്തിയുടെ പ്രത്യേകത അത് നമ്മുടെ സാമാന്യ ജീവിതവുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുത്തുന്നുണ്ട് എല്ലാ സഹോദരി സഹോദര ബന്ധങ്ങളുടെ അടിസ്ഥാനമാരാണ് പിതാവാണ് ഒരു പിതൃത്വത്തിൽ നിന്ന് മാത്രമാണ് സഹോദരി ബന്ധങ്ങൾ ഉണ്ടാകുന്നത് സഹോദര്യങ്ങൾ എപ്പോഴും പിതാ ഒരു സോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒപ്പം തന്നെ ഒരു മാതൃഭാവവും പിതൃഭാവവും ഉള്ള ആഹ് പിതാവ് പിതൃഭാവമുള്ള മാതാവ് പിതാവ് പറയുന്നത് തത്വത്തിന് അതീതമായിട്ടുള്ള തത്വമാണ് എന്നൊക്കെ തുടങ്ങിയ ചിന്തകളൊക്കെ അതായത് പുത്രൻ എന്ന് പറയുന്നത് നിത്യമായിട്ടും പിതാവിലായിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൽ നിത്യപിതാവിന്റെ നിത്യപുത്രനാണ് നമ്മുടെ സഹോദരനാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ ചിന്തകളൊക്കെ അതെങ്കിൽ ദൈവശാസ്ത്രപരമായ ചിന്തകൾ പരിശുദ്ധാത്മാവ് എന്നതാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ രഹസ്യവും പുതുമയുടെ ആരംഭവും സമ്പൂർണ്ണ വിമോചനമാണ് അരൂപി എപ്പോഴും പിതാവും പുത്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ വിഷയ വിഷയങ്ങളൊക്കെ ഇദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ വേറെ ഒരു ചോദ്യം ചോദിക്കുന്ന എന്തുകൊണ്ടാണ് ഇതൊരു രണ്ട് വ്യക്തികളല്ലാതെ ദൈവം എന്തുകൊണ്ടാണ് രണ്ട് വ്യക്തികളല്ലാത്തത് അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് ഒരു ഉത്തരം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ് ഇത് നമുക്ക് തൃത്വം എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അല്ല അതിനേക്കാൾ ഉപരിയായിട്ട് രണ്ടെന്ന് പറയുന്നത് എപ്പോഴും എക്സ്ക്ലൂസീവുമാണ് എനിക്ക് നീയും നിനക്ക് ഞാനും അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പരോന്മുഖത ഉണ്ടാകുന്നത് ഒരു മൂന്നാമതൊരാൾ ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ഞാൻ അവസാനം ഒന്ന് സൂചിപ്പിച്ചുകൊള്ളാം അപ്പോൾ അപ്പോൾ അവിടെ എപ്പോഴും ഒരു ഇൻക്ലൂസിവിസം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നതുണ്ട് അപ്പോൾ ഇവിടെ തനിച്ചല്ല ഏകാന്തനല്ല എക്സ്ക്ലൂസീവ് അല്ല പിന്നെയോ ഈ സമ്പൂർണമായിട്ടുള്ള കൂട്ടായ്മയുടെ ദൈവശാസ്ത്രപരമായ അർത്ഥമാണ് അദ്ദേഹം വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം ഈ ഒരു ത്രിത്വത്തിന്റെ അടിസ്ഥാനപരമായ കൂട്ടായ്മയാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിത്തറ എല്ലാ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളുടെയും അടിത്തറ ഈ ഒരു കൂട്ടായ്മ തൃത്വിക കൂട്ടായ്മയിൽ ചെന്ന് എത്തി നിൽക്കുന്നുവെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് പിന്നെ ഒരു ടൈറ്റിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ ശിഥലീകൃത അനുഭവം ആ ശിഥലീകൃത അനുഭവം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ ചിലര് പിതാവിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു പുത്രൻ പുത്രനമ്പരാന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നു ചിലരെ പരിശുദ്ധാത്മാവായ ദൈവത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു അപ്പോഴ് ഈ തൃത്വിക ദൈവത്തെ ഒന്നായിട്ട് കാണാതെ ഇങ്ങനെ ഈ ബൈഫ്രിക്കേറ്റ് ചെയ്ത് എന്നുള്ള ആ ഒരു ചിന്തകളൊക്കെ പലപ്പോഴും പല കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പെരികൊറൈസിസ് യന്ത്രവ്യാപനം എന്ന് പറയുന്നത് എന്നാണ് കൂട്ടായ്മ എന്ന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഹോളി ട്രിനിറ്റി പെർഫെക്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയുടെ ഏതാനും അധ്യായങ്ങളാണ് കൊടുക്കുന്നത് ഇനി അടുത്ത ഒരു അധ്യായം ഏറ്റവും അവസാനത്തെ അധ്യായം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പൗരസ്ത്യ സഭകളുടെ ദൈവശാസ്ത്രപരമായ പ്രത്യേകത എന്താണ് പ പത്താമത്തെ അധ്യായത്തിൽ അദ്ദേഹം വിശദീകരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് ത്രിത്വാത്മകതയും ആധ്യാത്മികതയും എങ്ങനെയാണ് പൗരസ്ത്യ ദൈവശാസ്ത്ര ഭീഷണത്തിൽ നമുക്കറിയാം ഓരോ സഭയ്ക്കും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ സഭകളുടെ കൂട്ടായ്മയാണ് അല്ലെ നമ്മൾ ദൈവശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ചർച്ച് ഈസ് എ കമ്മ്യൂൺ ഓഫ് ചർച്ചസ് അപ്പോൾ ഓരോ സഭകളെയും വ്യത്യസ്തരാക്കുന്ന എന്നാൽ അതേസമയം കൂട്ടിയോജിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട് എല്ലാ സഭകളെയും നമ്മൾ ഒന്നിപ്പിക്കുന്ന എന്താണ് വിശ്വാസമാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നമ്മളുടെ വിശുദ്ധ വചനം എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ ഏഴ് കൂതാർശകൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് രണ്ടാമത് നമ്മുടെ എന്താണ് മാർപ്പാപ്പയുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് എല്ലാറ്റിൻ്റെയും തലവൻ മാർപ്പാപ്പയാണ് മൂന്നാമത്തെന്ന് പറയുന്നത് കാത്തലിക് മോറൽ ടീച്ചിങ് ആണ് കാത്തോലിക്കും ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാല് വ്യക്തി സഭകളെയും തമ്മിൽ ഒന്നിപ്പിക്കുന്നതാണ് പക്ഷേ ഓരോ സമയത്തെയും വ്യതിരക്തരാക്കുന്നത് എന്തൊക്കെയാണ് ഓരോ സഭയ്ക്കും അതിൻ്റെതായിട്ടുള്ള ട്രഡീഷൻസ് ഉണ്ട് ഓരോ സഭയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട് കാനൻലോ വ്യത്യസ്തമായിരിക്കും ഓരോ സഭയ്ക്കും അതിൻ്റെതായിട്ടുള്ള ദൈവശാസ്ത്രമുണ്ട് ആരാധനാക്രമമുണ്ട് അതിൻ്റെ ഡിസിപ്ലിൻ ഉണ്ട് കൈരാർക്കി വ്യത്യസ്തങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു പൗരസ്ത്യ ആധ്യാത്മികത എന്ന് പറയുന്നത് തൃത്വോന്മുഖമാണ് നമുക്കറിയാം ദൈവശാസ്ത്ര പഠനത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു മൂന്ന് വ്യത്യസ്തങ്ങളായ സ്കൂൾ സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട് ഏതൊക്കെയാണ് അന്ത്യോക്യൻ അലക്സാണ്ട്രിയൻ സിറിയൻ സ്കൂൾ ഓഫ് തിയോളജിക്കൽ തോട്ട്സുകൾ ഉണ്ട് അപ്പോൾ അന്ത്യോക്യൻ സ്കൂള് കൊടുത്ത പ്രാധാന്യമല്ല ഒരു പക്ഷേ അലക്സാണ്ട്രിയൻ സ്കൂള് കൊടുത്തത് ചില സ്കൂളുകള് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിനും അല്ലെങ്കിൽ ഉദ്ധാനത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ ചിലർ ക്രിസ്തുവിന്റെ എന്താണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാനത്തിന് ക്രിസ്റ്റോറിക്കൽ ജീസസിനാണ് പറയുന്നത് ക്രൈസ്റ്റോ ഫെയ്ത്തിന് പ്രാധാന്യം കൊടുത്തവരുണ്ട് അതേസമയം സിറിയൻ ചർച്ച് ഫാദേഴ്സ് അഫ്രാച്ചസും അതേപോലെ വിശുദ്ധ അപ്രേമൊക്കെ എപ്രേമൊ എമൊക്കെ ഒരുപക്ഷെ പരിശുദ്ധാത്മ എ പരിശുദ്ധാത്മ ദൈവശാസ്ത്രത്തിനാണ് പ്രാധാന്യം കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പതിനൊന്നാമത്തെ അധ്യായത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ പരു പൗരസ്തി ആധ്യാത്മികത എന്ന് പറയുന്നത് അസറ്റിക്കലാണ് മിസ്റ്റിക്കലാണ് അത് ട്രിറ്റേലിനാണ് എന്ന് ഉള്ള ഒരു വിശദീകരണമാണ് നമ്മൾ കൂടുതലായി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അത് നിങ്ങളൊന്ന് വായിച്ചാല് മനസ്സിലാകുന്നതേയുള്ളൂ അപ്പോഴെ പൗരസ്തീയ വിദ്യ ദൈവശാസ്ത്രത്തിന്റെ ചില സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകതകൾ കാരണം അവരുടെ ആത്മീയതയും ദൈവശാസ്ത്രവും ഒക്കെ അത് മറ്റൊന്നിൽ നിന്ന് കോൺട്രഡിക്ടറി അല്ല ഒന്ന് മുതൽ തന്നെ കോൺട്രഡിക്ടറികളോ അല്ലെങ്കിൽ വൈരുദ്ധാത്മങ്ങളോ ഒന്നുമല്ല പിന്നെയോ പരസ്പരം പൂരകങ്ങളാണ് അത് കോംപ്ലിമെന്ററി ആണ് പക്ഷേ ഓരോ നമുക്കറിയാം നമ്മൾ ആധുനിക ദൈവശാസ്ത്ര ട്യൂബിങ്ങൻ സ്കൂള് അപ്പൊ അതൊരു എന്താണ് പ്രത്യേകമായിട്ടുള്ള ഒരു തോട്ട് പാറ്റേൺ ആണ് ഇപ്പൊ ട്യൂബിൻ സ്കൂളിന്റെ ദൈവശാസ്ത്രപരമായ പ്രത്യേകതകൾ ഫ്രഞ്ച് നവോത്ഥാന കാലഘട്ടത്തിൽ ഒരു റിസോഴ്സ്മെന്റ് അല്ലെങ്കിൽ പുറകോട്ട് അല്ല മൂന്ന് ഇടങ്ങളിലേക്ക് പോയത് വ്യത്യസ്തങ്ങളായിട്ടാണ് അപ്പൊ അത് നിങ്ങൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ദൈവശാസ്ത്രത്തിന്റെ വളർച്ചയെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കുകയുള്ളൂ അപ്പോഴ് പൗരസ്ത്യ ആധ്യാത്മികത എന്ന് പറയുന്നത് ത്രിത്വാത്മകമാണ് ഒപ്പം തന്നെ സഭാത്മകമാണ് അതേപോലെ തന്നെ മൊണാസ്റ്റിക്കലാണ് അസറ്റിക്കലാണ് ഇതാണ് പ്രധാനമായിട്ടും അതിൻ്റെ ഏർ പ്രത്യേകതകളായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പോഴ് ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് നമ്മൾ ഈ പുസ്തകത്തിന്റെ അവസാനം കൊടുത്തിരിക്കുന്ന അധ്യായം പൗരസ്ത്യ ആരാധനാക്രമത്തിന്റെ തൃത്വാത്മകമായിട്ടുള്ള മാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ അതിന് പ്രിയപ്പെട്ട സ്റ്റുഡൻസ് നമ്മൾ ഒരു ഒന്ന് ചുരുക്കുകയാണെങ്കിൽ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രപരമായിട്ട് ത്രിത്വിക ദൈവ ഏർ രഹസ്യത്തെ മനസ്സിലാക്കാനായിട്ട് നമ്മള് വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും സഭയുടെ പിതാക്കന്മാരുടെയും സഭാ പ്രബോധനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ശ്രമിക്കുകയായിരുന്നു അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് തിയോളജിക്കൽ കൺസെപ്റ്റുകൾ പ്രത്യേകിച്ച് കോമോസിയ എന്നും പെരികുറേസിസ് എന്നും കിപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നും എന്നും പേഴ്സോണ എന്നുമുള്ള വാക്കുകളൊക്കെ നമ്മളൊന്ന് കണ്ടു അതിനകത്ത് പ്രധാനപ്പെട്ട ത്രിത്വിക ദൈവശാസ്ത്രത്തിനെതിരായിട്ടുണ്ടായിട്ടുള്ള പാഷണ്ഡതകൾ ഏതാണെന്ന് നമ്മളൊന്ന് കണ്ടു ഒപ്പം തന്നെ വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ത്രിത്വിക ദൈവത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി ഏറ്റവും അടിത്തറ ആയിട്ട് നമ്മൾ ഏറ്റവും ആദ്യമേ പറഞ്ഞ കാര്യം തന്നെ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് യഥാർത്ഥത്തിൽ തൃത്യക ദൈവശാസ്ത്രത്തിന്റെ പഠനം എന്നുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കുന്നു ഇനി നമ്മൾ ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം പെട്ടെന്ന് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം യഥാർത്ഥത്തില് വിശുദ്ധ അഗസ്തീനോസിന്റെ ചിന്തകളില് നമ്മളെ സഹായിക്കുന്ന കുറെ ബോധ്യ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ദേഹസ്യത്തെ മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് എന്താണ് അദ്ദേഹം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ചോദ്യം തന്നെയുണ്ട് എന്താണ് നമ്മൾ ദൈവശാസ്ത്രത്തിന്റെ ആരംഭ ക്ലാസ്സിൽ ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് ചോദ്യം ഇതാണ് ഒരു തത്വശാസ്ത്രപരമായ ചോദ്യം തന്നെയാണ് വൈ വൈദേർ ഈസ് സംതിങ് റാദർ ദാ നത്തിങ് അല്ലെങ്കിൽ ആ ചോദ്യത്തെ നമുക്ക് വെറുതെ ഇങ്ങനെ ഒന്ന് 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 ചെയ്യാം വൈ ദേർ ഈസ് സംതിങ് റാദർ ദാ നത്തിങ് എല്ലാ ഫിലോസഫിയുടെയും ചോദ്യ ആരംഭം ഇത് തന്നെയാണ് അപ്പൊ സൃഷ്ടിയുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്താണ് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ സൃഷ്ടിയുടെ കാരണം എന്താ ദൈവത്തിന് നമ്മളെ അല്ലെങ്കിൽ സൃഷ്ടിയെ അല്ലെങ്കിൽ ഈ സൃഷ്ടി കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കൂടുതൽ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് ദൈവത്തിനെന്തെങ്കിലും ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ ഞാൻ പത്ത് നമ്മുടെ മാനുഷിക ഭാഷയിൽ ചോദിച്ചാൽ അപ്പൊ സൃഷ്ടിയുടെ കാരണം എന്താണെന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഒരു തത്വശാസ്ത്രപരമായിട്ട് മാത്രമല്ല ദൈവശാസ്ത്രപരമായ ചോദ്യം തന്നെയാണ് ഈ ഒരു ചോദ്യത്തിന്റെ മുൻപിൽ എനിക്ക് തോന്നുന്നു ആ ചോദ്യം പോയി എത്തി നിൽക്കുന്നത് നമ്മുടെ ഒരു ചിന്തയ്ക്ക് വിഷയമായിട്ട് നമുക്ക് ആലോചിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ് ബൈ ബൈസ് ബാനർജി എനിക്ക് തോന്നുന്നു അതിനെ ഒരു ത്രിത്വിക ചിന്തയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ദൈവത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ ക്രൈസ്തവ ദൈവശാസ്ത്ര അല്ലെങ്കിൽ നിർവചനം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നതാണ് അപ്പൊ ദൈവ സ്നേഹമാകുന്നു എന്ന് പറയുന്ന ഒറ്റ നിർവചനത്തിൽ തന്നെ കാരണം നമ്മൾ അത് ദൈവവചനം തന്നെയാണ് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവ സ്നേഹമാകുന്നു എന്ന് തന്നെയാണ് നമ്മൾ വചനത്തിൽ പോലും കാണുന്നത് അപ്പോൾ സ്നേഹം എപ്പോഴും ഒരു ഒരു നൽകുന്ന ഒരു ഇംപ്ലൈഡ് മീനിങ് ഉണ്ട് എന്താണ് സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓൾട്ടരിറ്റി ഓത്രൂയി എന്നൊക്കെ പറയും ഒരു ഓൾട്ടരിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാല് സ്നേഹം എപ്പോഴും അപരത്വത്തിലേക്ക് കുറവെയുള്ളതാണ് എന്ന് പറഞ്ഞാല് പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ സ്നേഹം പിതാവായ ദൈവത്തിന്റെ സ്നേഹം പൂർണ്ണമാതാണ് പുത്രൻ നമ്പരാൻ അനാദി മുതലേ പിതാവിനോടൊത്തുണ്ടായിരുന്നത് ആ പിതാവിന്റെയും പുത്രന്റെയും സ്നേഹത്തിന്റെ തന്നെ പൂർത്തീകരണമാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അപ്പൊ എന്ന് പറഞ്ഞാല് സ്നേഹം ഒരിക്കലും ഏകാന്തമല്ല എന്ന് പറഞ്ഞാൽ അപരത്വത്തിലേക്ക് എപ്പോഴും ഈ സ്നേഹത്തെ നയിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഗ്രീക്ക് മിഥോളജിയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ സ്നേഹം നാർസിസത്തിലേക്കാണെങ്കിൽ നയിക്കുന്നത് എന്താ നാർസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജിയിൽ ഒരുത്തൻ തൻ്റെ പ്രതിബിംബത്തെ നോക്കി സ്നേഹം അവന് അവനോട് തന്നെ അനുരുപ്തനായി എന്നൊക്കെ നമ്മൾ ഈ ഗ്രീക്ക് മിത്തോളജിയിൽ കാണുന്നുണ്ട് അപ്പം എന്നോട് തന്നെ എനിക്കുള്ള സ്നേഹം അത് യഥാർത്ഥത്തിൽ സ്നേഹമല്ല അത് നാർസിസമാണ് അപ്പോൾ സ്നേഹം എപ്പോഴും അപരത്വത്തിലേക്ക് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവം പൂർണ്ണമായിട്ട് സ്നേഹമായതുകൊണ്ട് ദൈവം പൂർണ്ണമായിട്ടും കൊടുത്തതാണ് ദൈവത്തിന്റെ തന്നെ പൂർണ്ണതയാണ് പുത്രൻ തമ്പുരാൻ്റെ സ്നേഹമായിട്ടും സൃഷ്ടിയായിട്ട് വചന തമ്പുരാനിലൂടെ ഈ സൃഷ്ടി മുഴുവൻ്റെയും കാരണം ഈ സ്നേഹത്തിന്റെ തന്നെ അടിത്തറയാണ് അത് ഒരുപക്ഷെ നമുക്ക് കുറെ ചിന്തിക്കാനുള്ള ഒരു മേഖല തന്നെയാണ് പക്ഷെ ഞാൻ അവസാനമായിട്ട് പറഞ്ഞ് എല്ലാം സൃഷ്ടിയുടെയും അടിസ്ഥാനം ഈ തൃത്വിക ഭാവത്തിലേക്ക് നമുക്ക് പോയി എത്തി നിൽക്കാനായിട്ട് പറ്റും എല്ലാ കൂട്ടായ്മയുടെയും എല്ലാ കുടുംബത്തിൻ്റെ തുടങ്ങി സമൂഹത്തിൻ്റെ തുടങ്ങി വ്യക്തികളുടെ തുടങ്ങി എല്ലാ കൂട്ടായ്മകളും ത്രിത്വാത്മകമാണ് അല്ലാത്തതെല്ലാം എക്സ്ക്ലൂസീവിസവും അല്ലെങ്കിൽ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താണ് ഒരു പാട്രിയാർക്കിസവും ഒക്കെ ആയിരിക്കും നമ്മുടെ ചിന്തകളിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ നിറയുന്നത് അപ്പം അതുകൊണ്ട് ത്രിത്വിക ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം വെറും ഒരു കൺസെപ്റ്റൽ ആയിട്ടുള്ള പഠനം മാത്രമല്ല അത് പിന്നെ അങ്ങേയറ്റം പാസ്റ്ററൽ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ ആണെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്